الحمد لله الحمد لله الذي كل شيء سواه فان وخلق الإنسان وعلمه البيان وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الإحسان وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوِّل أمري إلى الله وأفوِّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالأرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. صدق الله صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم إنما أنا والدنيا كراكب استظل تحت الشجرة ثم تركها. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. تفكرت في ذنبي ويوم قيامتي وإصباح خدي في مقابر ثابيا فريدا وحيدا بعد عز ورفعتي ويصباغ خدي في التراب وساديا. تفكرت في طول حسابي ويرضيه
وذلي مقامي حين أعطى كتابيا. ولكن رجائي فيك ربي وخالقي بأنك تغفر يا إلهي خطايا. وعليك حبي يا رسول الله، وعليك حبي يا رسول الله، وعليك حبا يا رسول الله من انتذى العاسي صلاة الله، ما تحيته سلام الله إدلال قدرك عاشقا تفخيما. صلوا عليه وسلموا تسليما. منوهر من عبرد إرند غاتر من قيلم أنيغ مند قاتلين مامغ پردجنغل അനക്ക് മറ്റു നിദ്രയില്ല ഇപ്പതിന് മുമ്പതായി എനിക്ക് ദീപദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അനക്ക് മറ്റു നിദ്രയില്ല ഇപ്പതിന് മുമ്പതായി എനിക്ക് ദീപദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. നമ്മുടെ സമകാലീന സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട, നാമുമായി ഏറെ ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി അപഗ്രഥനം ചെയ്യേണ്ട അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യവസ്ഥാപിതമായി പറയുന്ന ഒരു ആയത്തുകൾ, ആ ആയത്തുകളെ വിശകലനം ചെയ്ത് ഈ പ്രപഞ്ചത്തിന്റെ ആയുസ്സും ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ഈ പ്രപഞ്ചത്തിന്റെ അവസാനവും തിരിച്ചറിഞ്ഞ് നന്മയുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല. ഇൻഷാല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വെറും ഒരു സയൻസ് ടെക്നോളജി മാത്രമല്ല, അതൊക്കെ പഠിക്കണമല്ലോ എന്ന് നമ്മൾ കേൾക്കുന്ന വിഷയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക എന്നതിനപ്പുറവും നമ്മുടെ ഈ പുതിയ സമൂഹത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, നാളെയിലേക്ക് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ. ഖുർആനിലെ ഒരു ജീവിയെ മനുഷ്യന്റെ സ്വഭാവവുമായി തുലനം ചെയ്ത് അള്ളാഹു പറയുന്ന സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. വലാദിയാത്തി ലബ്ഹ, അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആന്റെ സൂറത്തുകളുടെ ഉൾക്കാമ്പുകൾ വേർതിരിച്ചെടുക്കണം. നമ്മൾ പണ്ട് മുതലേ വല്ലാദിയാത്തി ലബ്ഹ ഓതുന്നതാണ്. ഒരു കുതിരയുടെ അഞ്ച് വിശേഷണം പറഞ്ഞിട്ട് അല്ല പറയുക മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് പറയുമ്പോ ആ പറയുന്നതിന്റെ സന്ദേശം എന്തെന്ന് ആ സൂറത്ത് ഓതുമ്പോൾ മനസ്സിലാവണം. ഇതിന്റെ സന്ദേശം ഇതാണ്. ഖുർആനിലെ ജന്തുലോകം എന്നൊരു വിഷയം തന്നെ ഞാൻ സംസാരിക്കാറുണ്ട്. മൂന്ന് ദിവസം ഖുർആനിൽ അള്ളാഹു ജന്തുക്കളെ കുറിച്ച് മാത്രം പറഞ്ഞു. തേനീച്ച, ഉറുമ്പ്, ചിലന്തി, ആന. അള്ളാഹു ഉറുമ്പിന്റെ ഒരു പേര് ലോകത്തിന്നേ വരെ ചാലിട്ട് പോയാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഉറുമ്പിന്റെ പേരിലാണ് ഏതാണ്ട് 120-ലധികം ആയത്തുകളുള്ള സൂറത്തുണ്ടായത്. എന്തിനാണ് അള്ളാഹു ഉറുമ്പിന്റെ പേര് വെച്ചത്? മനുഷ്യരെ പഠിക്കാൻ വേണ്ടിയാ. അല്ലാതെ അള്ളാഹു പറഞ്ഞടാ മനുഷ്യ രണ്ടു കാലം ഇങ്ങനെ നടന്നാ പോരാ, ആ പോണ ഉറുമ്പിനെ കണ്ടുപടി. ഉറുമ്പിനൊരു പ്രത്യേകത ഉണ്ട്. എന്താന്നറിയോ? ഉറുമ്പ് ഒതുങ്ങി കൊടുക്കുന്ന സാധനമാണ്. നമ്മൾ ഈ ഒതുങ്ങി കൊടുക്കൂല. ഉറുമ്പിന്റെ പ്രത്യേകത എന്താണ്? ഉറുമ്പ് ഒരു വൺ വേയിലൂടെ ഉറുമ്പിന്റെ സമൂഹം പോയാൽ അങ്ങോട്ട് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, ഇങ്ങോട്ട് പോകാനുള്ള സ്ഥലമില്ല. അവിടെ നിന്ന് എതിരെ ഒരുപറ്റം ആളുകളോ ഉറുമ്പുകളോ വന്നാൽ, പ്രാണികൾ വന്നാൽ ഉറുമ്പ് എന്ത് ചെയ്യുന്നറിയോ? ഉറുമ്പ് പയ്യൊന്ന് ഒതുങ്ങിക്കൊടുക്കും. അവര് പോയതിനു ശേഷം സാവധാനം പോവാം. ഇത് ഉറുമ്പിന്റെ മാത്രം പ്രത്യേകതയാ. നമുക്കങ്ങനെയല്ല, നമുക്ക് ഒതുങ്ങിക്കൊടുക്കുന്ന പരിപാടിയില്ല. എതിരെ ഒരുത്തം വന്ന് അവനെ നേരെ നെഞ്ചു വരച്ചിട്ട് വാടാ എന്നാ ഒന്ന് കാണിച്ചത്. അള്ളാഹു ഉറുമ്പിന്റെ, ഞാൻ വെറുതെ ഒരു സന്ദേശം വന്ന, ഉറുമ്പ് ഒതുങ്ങിക്കൊടുക്കുന്ന ജീവിയാണ്.
രണ്ടാമത് ഉറുമ്പിന് ഒരു അരിമണി കിട്ടിയാൽ ഒരു ഉറുമ്പത് തന്നെ ഭക്ഷിക്കില്ല. ആ അരിമണി അവിടെ വെച്ച് തന്റെ കൂട്ടിൽ പോയി വിശക്കുന്ന സർവ്വ ഉറുമ്പുകളെയും വിളിച്ചു കൊണ്ടുവന്ന് വടിയിൽ ആരും അറിയാതെ തനിക്ക് കിട്ടിയ അരിമണി പോലും തന്റെ കൂട്ടിലിരിക്കുന്ന സമൂഹത്തിന് വീതം വെച്ചു കൊടുത്തിട്ട് ലോകത്ത് തനിക്ക് കിട്ടുന്നത് മറ്റൊരുത്തിന് വീതം വെച്ചു കൊടുക്കണമെന്ന് ലോകത്തിന് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്ന കൊച്ചു ജീവിയാണ് ഉറുമ്പ്. വാർദ്ധക്യം വന്ന മാതാപിതാക്കളെ മനുഷ്യ നീ തള്ളേണ്ടതല്ല എന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത ഒരേ ഒരു ജീവിയാണ് ഉറുമ്പ്. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കിടക്കാം. ഒരല്പസമയം പറയുമ്പോ നാളെ ആഖിറത്തിൽ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട് എന്ന് ഇമാം സാവി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നു. ഈ 6666 വരുന്ന ആയത്തുകളിൽ ഏതാണ്ട് 1000 പരം വരുന്ന ആയത്തുകൾ വിശുദ്ധമായ ഖുർആന്റെ സൂക്തങ്ങൾ ശാസ്ത്ര ലോകവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ചരിത്ര വിദ്യാർത്ഥികളും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വളർന്നു വരുന്ന തലമുറയും നന്നായി ഖുർആനിനെ പരിചയപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6000 പരം വരുന്ന സൂക്തങ്ങളിൽ 1000 വരുന്ന സൂക്തങ്ങൾ, അതായത് വിശുദ്ധമായ ഖുർആനിന്റെ 1/6 ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ അള്ളാഹു മാറ്റിവെച്ചത്. അപ്പൊ തീർച്ചയായും ഖബർ പറയുന്നത് പോലെ, മരണം പറയുന്നത് പോലെ, മഹ്ശറ പറയുന്നത് പോലെ, മീസാൻ പറയുന്നത് പോലെ, സിറാത്ത് പറയുന്നത് പോലെ, സ്വർഗം പറയുന്നത് പോലെ, നരകം പറയുന്നത് പോലെ, ലിക്കാവ് പറയുന്നത് പോലെ, ഹൗലുൽ ഖൗഫർ പറയുന്നത് പോലെ, എല്ലാം പറയുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വിശാലമായി ചർച്ച ചെയ്യാം. 1/6 ഭാഗത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി മാറ്റിവെച്ച വിശുദ്ധമായ ഖുർആന്റെ 1000 പരം വരുന്ന സൂക്തങ്ങൾ നമ്മളോട് പ്രതിപാദനം ചെയ്തു തന്ന ഈ പ്രപഞ്ചം, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത ഏതെങ്കിലും ഒരു വഹലിന്റെ സദസ്സിൽ പറയാതിരുന്നാൽ അത് ഖുർആനിനോടുള്ള അപമര്യാദയായി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ പ്രഭാഷണ വേദികളുടെ ഏറ്റവും വലിയ പോരായ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയതയുടെ അടിത്തട്ടിലോട്ട് നാം ഇറങ്ങിപ്പോകുമ്പോഴും അതേ ഭൗതിക ലോകവുമായി ബന്ധിപ്പിച്ചിട്ട് ആത്മീയ ലോകത്തേക്ക് മനുഷ്യരെ മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ കൈവെള്ളയിൽ ഒതുക്കി നൽകുന്ന ലോകത്തോട് ഇസ്ലാമികമായ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നവങ്ങളായ പ്രശ്നങ്ങളെ കാലികമായി അവതരിപ്പിക്കാൻ അതേ സമൂഹത്തിനോട് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ 6000 വരുന്ന സൂക്തങ്ങളിൽ 1000 വരുന്ന ആയത്തുകൾ എന്തിനെ കുറിച്ചാ? ആഖിറത്തെ കുറിച്ചല്ല, മരണത്തെ കുറിച്ചല്ല, അസ്റാഈലിനെ കുറിച്ചല്ല, മലക്കുകളെ സംബന്ധിച്ചിട്ടല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു 1000 വരുന്ന ആയത്തുകൾ മാറ്റിവെച്ചത് ഈ ഭൂമിയെ കുറിച്ച് പറയാൻ, ആകാശത്തെ കുറിച്ച് പറയാൻ, നെബൂലകളെ കുറിച്ച് പറയാൻ, താരാപഥങ്ങളെ കുറിച്ച് പറയാൻ, വാൽനക്ഷത്രങ്ങളെ കുറിച്ച് പറയാൻ, ഗാലക്സികളെ കുറിച്ച് പറയാൻ, കൊടുങ്കാറ്റിനെ കുറിച്ച് പറയാൻ, വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയാൻ, ഈ ഭൂമിയുടെ അവസാനത്തെ കുറിച്ച് പറയാൻ, കുളിർനിലാവ് ചൊരിയുന്ന ചന്ദ്രനെ കുറിച്ച് പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വിവിധമായ വശങ്ങളെ കുറിച്ച് പറയാൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ 1000 വരുന്ന ആയത്തുകൾ തന്നെ മാറ്റിവെച്ചു എങ്കിൽ ആ സമയത്ത് കൂടി നരകത്തെ കുറിച്ച് വിവരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ആ സമയത്ത് കൂടി സ്വർഗത്തിന്റെ സുഖങ്ങളെ കുറിച്ച് പറയാത്തത് കൊണ്ടല്ല, ആ സമയത്ത് കൂടി മലക്കുകളെ കുറിച്ച് വിശദീകരിക്കാനില്ലാത്തത് കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ ലോകത്തോട് പറഞ്ഞത്, മാനവ നീ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമി, നീ മേ പോട്ട് നോക്കിയാൽ കാണുന്ന ഈ ഭൂമിക്ക് മുഴുവനും ഒരു കുട പോലെ നിവർന്നു നിൽക്കുന്ന നീരാകാശം, ഈ നീരാകാശമൊക്കെ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, അല്ലാഹുല്ലദി ഖലഖ സബ സമാവാതി മിനൽ അർളി മിസ്ലഹുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ ആ സമയത്തൊക്കെ അല്ലാഹു പറഞ്ഞിടണ്ടാ, അല്ലാഹു പറഞ്ഞിടണ്ടാ, ലോകത്താദ്യമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയുടെ ഇരുളടന്ന ഇടനാടികളിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആദ്യമായി വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന
ഖുർആന മിൻ അലക് അല്ലാഹു പറയുകയാണ് വായിക്കു മനുഷ്യ വായിക്കുക മാനവ 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 വായിക്കു മാനവ വായിച്ചു പഠിക്കുക ആരെയാണ് വായിക്കേണ്ടത് മേരി സെല്ലിയുടെ കഥയല്ല ഷേക്സ്പിയറിന്റെ നാടകമല്ല വിക്ടർ ഹ്യൂഗോയുടെ റൊമാൻറ്റിക് ഭാവനയല്ല ആരെയാണ് വായിച്ചറിയേണ്ടതെന്നറിയുമോ അല്ലടി خلق الإنسان من علق منشن ست الله نريوغا عدم آيت الله من لشد ما يقرآن آية ركمب فرط ربنا فرجي فرطم بل برن رند مانبا 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 نن فرط الله نتري تريغا الله نسد چمن اند ماتر ملا عده فرط جدنبرا قرآن لود فردن لكوغا الله الذي خلق السماوات والأرض في ستة أيام ورم آره آر دوسنگل کوند الله آرم نريم پڑچ رمبران آرم نريم الذي خلق السماوات والأرض في ستة أيام آر دوسنگل دي بھومي ايم آگا ستے ايم پڑچ رمبران آره آر دوسنگل دي لوگ تمڈ برم اي آگل لوگ برمان കടാകത്ത് പടച്ചൊരുക്കിയ അല്ലാഹു പറയുകയാണ് ഈ ആകാശത്തെ ഈ ഭൂമിയെ ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെയും എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചതെന്നറിയുമോ അല്ലാ തന്നെ പറയട്ടെ ഓവമാ خلقنا السماء والأرض وما بينهما لاعبين നന്നായിട്ട് മനസ്സിരുത്തി കേൾക്കേണ്ട വിഷയമാ പെട്ടെന്ന് പെട്ടെന്ന് ഖുർആന്റെ ആയത്ത് ഓടുമ്പോ ആ ഖുർആന്റെ വരികൾക്കിടയിലൂടെ നടന്നു വരണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളെ എയിം ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് ആറ് ദിവസം കൊണ്ട് ഭുവനത്തെ പടച്ചതെന്തിന് ആറ് ദിവസം കൊണ്ട് ഗഗനത്തെ പടച്ചതെന്തിന് ആറ് ദിവസം കൊണ്ട് ഈ അഖിലലോക ബ്രഹ്മാണ്ട കടാഹത്തിന്റെ സർവവസ്തുക്കളെ നാൽക്കാലികളെയും ഇരുകാലികളെയും ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള ലോകത്തിന്റെ കോടാ ആകാശമുണ്ടല്ലോ കാലി ചവിട്ടി നീ നടന്നു പോകുന്ന ഭൂമിയുണ്ടല്ലോ വമാ ഖലഖിന സമാവല്ല റള വമാ ബൈനഹുമാ ലാഇബീ ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവവസ്തുക്കളെയും ഞാൻ സൃഷ്ടിച്ചത് ലാഇബീന് കളിക്ക് വേണ്ടിയല്ല വിനോദത്തിന് വേണ്ടിയല്ല ഒരു പ്രകൃതിയുടെ വികൃതിയായിട്ടല്ല ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ഉള്ളിൽ ആരും അറിയാത്ത രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവ ചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാ അല്ലാഹു പറയുക വെറുതെ ലാഇബീൻ ഒരു തമാശക്ക് വേണ്ടി അങ്ങനെ സൃഷ്ടിച്ചതൊന്നും അല്ല ഇതൊരു കളിയല്ല ഇതൊരു വിനോദമല്ല ആകാശത്തേക്ക് നോക്കിയിട്ട് വെറുതെ വിനോദസഞ്ചാരിയെ പോലെ കടൽക്കരയിലും മലന്ന് കടന്ന് നോക്കാനല്ല കടപ്പുറത്ത് വരുന്ന അരക്കുകി പോട്ട് വസ്ത്രമില്ലാത്ത സായിപ്പിനും മദാമയ്ക്കും വൈകുന്നേരം സ്പാ കടിഞ്ഞിട്ട് മലന്ന് കടന്ന് ആകാശം നോക്കി രസിക്കാനല്ല ആകാശത്തെ ഞാൻ സൃഷ്ടിച്ചതും ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവ്വതിനെ ഞാൻ സൃഷ്ടിച്ചത് ലാഇബീൻ ഒരു വിനോദത്തിനല്ല എന്ന് ഖുർആൻ അപ്പൊ പിന്നെന്തിനാ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനെയാണോ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനും പ്രപഞ്ചം എന്ന വിഷയം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം കാരണം ഇതൊരു സാധാരണ വഹദ് പോലെ പറയാൻ കഴിയുന്ന വിഷയമല്ല ആദ്യം മുതലേ സഹോദരങ്ങളെ അല്ലാഹു ആകാശത്തെ പടച്ചു അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു ആകാശ ഭൂമികളുടെ ഇടയിലുള്ള ഈ ഗഗന ലോകത്തെ ഗഗനമെന്തൊരത്ഭുതം സമുദ്രമെന്തൊരത്ഭുതം നിഖില ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥൻ
നാഥനായ നീ സർവശക്ത നിൻപദം നമിച്ചിടുന്നു ഞാൻ വിഭോ ഈ അത്ഭുതത്തിന്റെ തവാടമായ ഗഗനലോകത്തെ ആകാശത്തെ പിടച്ച് ഭൂമിയെ പിടച്ച് തിരമാലകൾ ആഞ്ഞടിക്കുന്ന സമുദ്രത്തെ പിടിച്ച് പർവ്വതങ്ങളെ ഗിരിശൃംഗങ്ങളെ മാമലകളെ മാമയിലുകളെ ഈ കാണുന്ന വടവൃക്ഷങ്ങളെ ഈ കാണുന്ന പുൽക്കൊടികളെ ചരാചരങ്ങളെ നാൽക്കാലികളെ ഇരുകാലികളെ ആരും കാണാത്ത ഏകകോശ ജീവിയായ അമീബേ മാനവാ 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 നീ ആരും അറിയാതെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ആ മാസികത്തിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ലാബിന് പോയി മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോഴാ റിസൾട്ട് വന്നപ്പോ പറഞ്ഞത് മൂത്രാശയത്തിൽ ഇൻഫെക്ഷൻ ആണ് രോഗാണുക്കൾ കടന്നുകൂടിയത്രേ ബാക്ടീരിയ കടന്നുകൂടിയത്രേ എതിലെയാണ് എന്റെ ശരീരത്തിന്റെ എതിലെയാണ് ബാക്ടീരിയ കടന്നു പോയത് ആരും കാണാത്ത സ്റ്റെതസ്കോപ്പിന്റെ ഉള്ളിലെ ചലനത്തിലൂടെയോ ലബോറട്ടറിയുടെ ഉപകരണത്തിന്റെ സൂക്ഷ്മദർശിനിയിലൂടെ മാത്രം കാണുന്ന ഏറ്റവും ചെറിയ ബാക്ടീരിയ പോലും അല്ലാഹു പടച്ചു എല്ലാം പടച്ചൊരുക്കി വെച്ച് ഈ ഹരിതാപമായ ലോകത്ത് ഈ പച്ചപരവനാനി വിരിച്ച പുൽമേടുകളെ അതിന്റെ താഴ്ഭാഗത്തുകൂടി കളകളാരവം മുടക്കിയെടുക്കുന്ന കൊച്ചരുവികളെ അതിന്റെ പ്രാന്ത പ്രദേശത്ത് തലയൊത്തു നിൽക്കുന്ന വടവൃക്ഷങ്ങളെ ആ വടവൃക്ഷങ്ങളുടെ ഇടയിലൂടെ കുതിച്ചോടുന്ന ഹിംസ്രജന്തുക്കളെ അതിലെ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ എല്ലാം പടച്ചു വെച്ചിട്ട് കാട്ടാനയെ പടച്ച് മയിലിനെ പടച്ച് ഉറുമ്പിനെ പടച്ച് എട്ടുകാലിയെ പടച്ച് തേളിനെ പടച്ച് സർപ്പത്തെ പടച്ച് എല്ലാം പടച്ചൊരുക്കി 7,99,999,999 ജീവജാലങ്ങളെ പടച്ച് ഏറ്റവും അവസാനം ഒരു വ്യാഴാഴ്ച അസർ സമയത്തിന്റെ നേരത്താണ് അല്ലാഹു മനുഷ്യനെ പടച്ചത് അല്ലാഹു മനുഷ്യനെ പടച്ചത് വ്യാഴാഴ്ച ദിവസം അസറിന്റെ സമയമായപ്പോ മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയമാകുമ്പോ ആ സമയത്താണ് അല്ലാഹു പടച്ചത് ആരെയെന്നറിയുമോ എല്ലാം അടക്കി ഭരിക്കുന്ന മനുഷ്യനെ മനിതനെ മനുജനെ മനുഷ്യനെ മാനവനെ അല്ല പറയുകയാണ് ഒരു അസറിന്റെ സമയത്ത് അല്ലാഹു മനുഷ്യനെ പടച്ചിട്ട് അല്ല പറഞ്ഞു മനുഷ്യ നീ കണ്ടോ ഇതെല്ലാം ഞാൻ പടച്ചത് എന്തിനാ വല്ലതി ഹലക്കലക്കും അല്ല പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെല്ലാം പടച്ചതെന്തിന് വേണ്ടിയാ വെറുതെ വിനോദത്തിനല്ല വല്ലരി ഹലക്കലക്കും മാഫിൽ അറി ജമിയാ ഇതെല്ലാം പടച്ചത് മനുഷ്യ നിനക്ക് വേണ്ടി മാനവനെ നിനക്ക് വേണ്ടി എല്ലാം പടച്ചത് നിനക്ക് വേണ്ടി നിന്നെ പടച്ചതോ എനിക്ക് വേണ്ടി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പടച്ചത് എന്തിനാ എല്ലാ മനുഷ്യനു വേണ്ടി മനുഷ്യനോ അല്ലാഹുക്കു വേണ്ടി വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ ഇതിനെല്ലാം അല്ലാഹു പടച്ചത് എന്തിനാ മനുഷ്യനു വേണ്ടി അപ്പൊ ആകാശത്തെ അല്ലാഹു നിലനിർത്തുന്നതും ഭൂമി അല്ലാഹു നിലനിർത്തുന്നതും കിഴക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്നതും അത് പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നതും ഈ നറുനിലാവ് പുഞ്ചിരി പൊഴിക്കുന്നതും ഈ നക്ഷത്രങ്ങൾ വഴികാട്ടുന്നതും ഈ മന്ദമാരുതൻ അടിച്ചു വീശുന്നതും ഈ കൊടുങ്കാറ്റ് ഇങ്ങനെ വിറകൊള്ളുന്നതും ഈ ഭൂമി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും ഈ ഭൂമിയിൽ നിന്ന് വെള്ളം നിറകളിക്കുന്നതും ഈ ഭൂമിയിൽ സസ്യങ്ങൾ തളിരിടുന്നതും ഈ സസ്യങ്ങളിൽ ഫലവൃക്ഷാദികൾ കായ്ച്ചു നിൽക്കുന്നതും എല്ലാം ആർക്കു വേണ്ടി ഒരേ ഒരു ജീവിക്ക് വേണ്ടി ആര് ആർക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാ അടുത്ത മഹലിലെ ആളാ മനുഷ്യൻ എന്ന് പറഞ്ഞ ആരാ ഒന്ന് നന്നായിട്ട് ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയാൻ വേണ്ടി മാത്രമല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ വാതില് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് ഒരു റിപ്പീറ്റേഷൻ അല്ല എന്നാ പുതിയ ആ വിഷയം പറയാൻ ഞാൻ അത്ര വലിയ പണ്ഡിതനുമല്ല ഞാൻ ഒരു പാവമാണ് ഞാൻ വെറും ഒരു പച്ചപ്പാവുക അത്ര വലിയ ആളൊന്നും അല്ല വളരെ ചെറിയ ആളാ വളരെ ചെറിയ ആളാ ആ ബോധം എപ്പോഴും ഉണ്ട് അല്ലാഹു നിലനിർത്തി തരട്ടെ ആ ബോധം ഇല്ലേ പിന്നെ ഇബ്ലീസ് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം ഇബ്ലീസ് വലിയവനാണെന്ന് തോന്നിയാ പിന്നെ അതല്ലേ ഇബ്ലീസിന് പറ്റിയ ഏറ്റവും വലിയ വിഷയം അവനവനെ അവനവൻ തന്നെ മഹാനാക്കണ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കും അവനവനെ അവനവൻ തന്നെ മഹാനാക്കും ആളുകൾ സ്വയം പറയാം ഞാൻ ഇത്രയും വലിയ മഹാനാകുമെന്ന് ഞാൻ തന്നെ കരുതിയിരുന്നു അവനവന്റെ ആണ്ട് നേർച്ച അവനവൻ തന്നെ നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ആരുടെ ആണ്ട് നേർച്ച എന്റെ ആണ്ട് നേർച്ച അവനവന്റെ ആണ്ട് നേർച്ച ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ തന്നെ നടത്തുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ സഹോദരിമാരെ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കി നല്ല വാതിലൊക്കെ ഞാൻ പറയാം നല്ല ചരിത്രമൊക്കെ പറഞ്ഞുതരാം പക്ഷേ അത് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ചരിത്രം ഞാൻ എന്ന് പറയാം
പക്ഷെ അത് വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആകാശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആരാ? മനുഷ്യനെ കഴിയൂ, ആനയ്ക്ക് കഴിയില്ല. ആനയ്ക്ക് കഴിയില്ല. മനുഷ്യനേക്കാൾ പത്തരട്ടി വലിപ്പമുള്ള ആന ഇന്നേ വരെ ആകാശത്തേക്ക് നോക്കിയിട്ട് തുമ്പിക്കൈ ഒന്ന് പൊന്തി കാണിച്ചതല്ലാതെ ആനയുടെ കാല് ചന്ദ്രനിൽ കുത്തിയിട്ടില്ല. പക്ഷെ ആംസ്ട്രോങ്ങിന്റെ കാല് കുത്തി. മനുഷ്യ പ്രപഞ്ചം നിലനിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മളെപ്പോ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതാകുന്ന അപ്പൊ ഈ പ്രപഞ്ചം തകരും. അള്ളാഹുവിന് വേണ്ടി മനുഷ്യൻ എന്ന് ജീവിക്കുന്നുവോ അവന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുക. അള്ളാഹുവിന് വേണ്ടി ഏത് സമയത്ത് അവൻ മാറി നിൽക്കുന്നുവോ ആ സമയത്താണ് ഈ പ്രപഞ്ചം തകരുക. അപ്പൊ മനുഷ്യനെ അള്ളാഹു ഈ ലോകത്തേക്ക് വിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചൊരുക്കി. ഷാഫി ബാക്കവി പറഞ്ഞത് എത്രയോ ശരിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്രയോ ശരിയാ. മനുഷ്യ നീ എത്രയോ നന്ദി കെട്ടവനാ. കാരണം എന്തെന്നറിയുമോ? കാരണം എന്തെന്നറിയോ? പടച്ച റബ്ബ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് എന്താ? വമാ ഖലഖൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂ ان الله هو الرزاق ذو القوة المتين. അല്ലാഹ് പറഞ്ഞതല്ലേ പലപ്പോഴും ഒരായത്തോ വീട്ട് നമ്മൾ നിർത്തലാപടിവ് വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് ഇബാദത്തിന് മാത്രമാ, അല്ലാഹുവിനെ വണങ്ങാൻ വേണ്ടി മാത്രമാണ്. ആ വണങ്ങുന്ന മനുഷ്യന്റെ സൗകര്യാർത്ഥമാണ് ഈ ഭൂലോകത്ത് കാണുന്ന പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ചത്. അല്ല പറയുകയാണ് മാനവാ മാനവാ മാനവാ, മനുഷ്യനെ മനുതനെ മനുജനെ മാനവനെ, അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത് എന്തിനാ? ഒരു പിതാവ് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ആ മക്കൾ സ്വയം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുമ്പോ ആ സമയത്ത് പിതാവ് പറയുന്നതല്ല, മക്കളെ നിങ്ങളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതെന്തരാ? വാർദ്ധക്യകാലത്ത് കിടക്കുന്ന എനിക്ക് നിങ്ങൾ ഭക്ഷണം തരാന. പക്ഷേ പടച്ചറപ്പ് പറഞ്ഞു, മനുഷ്യരെ നിങ്ങളെ ഞാൻ പടച്ചു വിട്ടിട്ട് ഈ ഭൂമിയിൽ പോയിട്ട് ഈ ഭൂമിയുടെ മണ്ണിന്റെ മുകളിലൂടെ നടന്ന് നിങ്ങൾ എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാനല്ല. നിങ്ങളെ സിദ്ധിച്ച പടച്ചറപ്പിന് ഒരു നേരത്തെ ആഹാരം തരാനല്ല. കാരണം പടച്ചറപ്പാണെന്നറിയോ? അള്ളാഹുവിന്റെ പറച്ചിലെത്ര ഗൗരവമുള്ള പറച്ചില. സ്വർഗലോകത്തിനും ഈ ഭൂമിയുടെ പുറന്തലിയുടെ മുകളിലോട്ട് കിടന്നു വന്ന് ലക്ഷ്യബോധം നെട്ടപ്പെട്ടുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം? എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നറിയാറ്? ഈ ഭൂമിയുടെ മുകളിൽ ഏകാംഗ ജീവിയെ പോലെ ജീവിക്കുമ്പോ ഇല്ല മനുഷ്യ ഇല്ല, ആകാശം പിറന്നത് നിനക്ക് വേണ്ടി, ഭൂമി പടച്ചത് നിനക്ക് വേണ്ടി, സൂര്യൻ ഉദിച്ചത് നിനക്ക് വേണ്ടി, നക്ഷത്രം വന്നത് നിനക്ക് വേണ്ടി, എല്ലാം തന്നറപ്പ് പറയുകയാ. ഈ ഭൂമിയിലോട്ട് കിടന്നു ചെല്ലുമ്പോ പടച്ച എനിക്ക് വേണ്ടി നിനക്ക് ഭക്ഷണം തന്ന, നിനക്ക് വായു തന്ന, നിനക്ക് ആഹാരം തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് ഭാര്യ തന്ന, നിനക്ക് പാർക്കാനൊരു വീട് തന്ന, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം നീ എനിക്ക് നൽകണ്ട. അള്ളാഹുവിന് നേരത്തെ ഭക്ഷണം കൊടുക്കണ്ട. കാരണം എന്തെന്നറിയോ? നിന്നെ പടച്ച പടച്ചതം പുരാൻ ആരെന്നറിയുമോ? ഇന്നല്ലാഹു വർസാഖു ഖുൽഖുവതിൽ മതീ. അല്ലാ റാസിക്കല്ലേ, അല്ലാ റാസിക്കല്ലേ, വമാ മിന ദാബത്തിൻ ഫിൽ അർളു ഇല്ലാ അല്ലാഹു റിസ്ഖുഹാ. ഈ ഭൂമിയുടെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വിസാരമായ സമുദ്ര തീരത്തിന്റെ ഏഴാം കടലിൽ കിടക്കുന്ന കൊച്ചു പരൽ മത്സ്യത്തിന് പോലും ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലയോ? പിന്നെ നീ എനിക്ക് ഭക്ഷണം തരേണ്ടതില്ല. നിന്റെ ഒരേ ഒരു ജോലി ഏതെന്നറിയുമോ? അത് ഇബാദത്താണ്, ഇബാദത്താണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ പക്ഷികളെ പോലും അല്ല പടച്ചതെന്തിന്? ഈ മാമരങ്ങളെ, ഇക്കാണുന്ന വടവൃക്ഷങ്ങളെ അല്ലാഹ് പടച്ചതെന്തിനാ? ഇബാദത്തിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അല്ലാഹു എല്ലാത്തിനെയും പടച്ചതിനെ പടച്ചറബിന് നീ ഭക്ഷണമൊന്നും കൊടുക്കണ്ട. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജോലിയെ ഇബാദത്താണ്, അല്ലാതെ വേറൊന്നുമില്ല. ഇബാദത്ത് ഇല്ലാതാവുന്ന ഒന്ന് പ്രപഞ്ചം ഇല്ലാതെ. ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം ഖുർആൻ, ഫീ ലൗഹിൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം വരെ കേട്ടിരിക്കൂലോ, അവസാനം വരെ കേട്ടിരിക്കൂലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വിഷയം അത് മുഴുവനും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വെറുതെ അല്ല. അപ്പോ ഈ കാണുന്ന വൃക്ഷങ്ങൾ യഥാർത്ഥത്തിൽ അതിന്റെ ജോലി എന്താ? ഇബാദത്ത്. ഏയ് മനുഷ്യൻ മാത്രമേ ഇബാദത്ത് മറന്നിട്ടുള്ളൂ, വേറെ ആരും മറന്നിട്ടില്ല. അതിന്റെ ജോലി എന്താ? അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹു ബയാന അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അന്നജ്മു വശ്ശദറു യസ്ജുദാൻ. മനുഷ്യ ലജ്ജിച്ച് തലതാഴ്ത്തണം. ആരടാണ് അല്ലാഹ് ചോദിക്കുകയാണ്? അർറഹ്മാനു അല്ലമൽ ഖുർആൻ. മനുഷ്യനെ വിശുദ്ധമായ വേദഗ്രന്ഥം പഠിപ്പിച്ച അല്ലാഹുവിനെ അറിയുമോ? ആരാണല്ല എന്നറിയുമോ? അല്ലാഹ് പറയുകയാണ് നജുമോ താരകങ്ങളും വശദറു തെരുക്കളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ഈ കാണുന്ന വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും യസ്ജുദാനി അതേപോലെ സദാസമയ സുജൂദ് ചെയ്യുകയാണെന്ന്, സദാസമയ സുജൂദ് ചെയ്യുകയാണെന്ന്. നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന്റെ പുകൾ, നിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ, ഈ മൈതാന മധ്യത്ത് പൊന്തി കാണുന്ന ഈ കൊച്ചു ചെടികൾ അടപ്പോടെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ സദാസമയ സുജൂദിലാ. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അഖ്റബുമായ കൂറിൽ ലബുദില്ല വഹുവ സാജിദ്. ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഒരടിമ പടച്ചറപ്പിനോ ഏറ്റവും അടുത്തിരിക്കുന്നത് പെടാ സാധിതുനില്ല. അവൻ അല്ലാന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോടാ. അതുകൊണ്ടാ പെങ്ങളെ, ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്ക്, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്ക്, ജീവിതത്തിൽ വല്ലാത്ത കണ്ണുനീരുണ്ടെങ്ക്, അല്ലാഹുവിനോട് പറയേണ്ടത് എങ്ങനെയാ? സുജൂദിൽ കിടന്ന് പൊട്ടിക്കറയണം, മുസല്ല നനയണം കണ്ണുനീര് കൊണ്ട്, അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. അവന്റെ മുമ്പിൽ തലകുനിച്ച് സുജൂദിൽ കിടക്കുമ്പോടാ. പടച്ച തമ്പുരാന് ഒരടിമയോട് ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് ഈ പുണ്യമായ ഈ ഡിസംബർ മാസത്തിൽ 11-ാം തീയതി അഹമ്മദ് കബീർ ബാഗവി പൗര പ്രഭാഷണം നടത്തുമ്പോ ഇന്ന് രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിച്ചിട്ട് മഗ്രിബിന്റെ ഇഷാന്റെ സമയം കഴിഞ്ഞു അഞ്ചു നേരം അല്ലാന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത എത്ര പേരാവുള്ളത്? ഈ സുന്ദരമായ വസ്ത്രം ധരിച്ച്, ഈ സുന്ദരമായ ആരോഗ്യമുള്ള ശരീരവുമായി നന്ദി കെട്ടവനെ, നന്ദി െ, നീ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോ നിന്റെ വടിവക്കിൽ നിൽക്കുന്ന വൃക്ഷത്തലപ്പുണ്ടല്ലോ. ആ വൃക്ഷത്തലപ്പുകൾ പോലും സുജൂദിലാ, പടച്ചറപ്പിനോട് ഏറ്റവും അടുത്ത നിലയിലാ. മനുഷ്യ നീയാണെങ്കിലോ പടച്ചറപ്പിനോട് അകന്നു നിൽക്കുകയാ. വേണ്ട, ഒരിക്കൽ കൂടി പറയട്ടെ, പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയ വീക്ഷണം പറയുന്നതിന് മുമ്പ് സഹോദരങ്ങൾ ഇത് വെറുതെ പറയുന്നതല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ തിരുനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ നിത്യവിസ്മയത്തിന്റെ ഖുർആൻ പറഞ്ഞ പരമാത്മ ആകാശത്തോട്ട് നീ നോക്കാത്തതെന്താ? അവലം യറൂ ഇലത്തൈരി ഫൗകഹും സഫാത്തിൻ വയക്കുബിൽ നമായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ. അല്ലാഹ് ചോദിക്കുകയാ, അവലം യറൂ ഇലത്തൈരി, ആകാശത്തേക്ക് നോക്കാത്തതെന്താ? ആകാശത്തേക്ക് നോക്കാത്തതെന്താ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടൊരു വാക്ക് പറയുകയാ. ആകാശത്തൂടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന, പറന്നു പോകുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ? അല്ലാഹ് പറയുകയാ, ആകാശത്തിലൂടെ ചിറക് വിരിച്ചുകൊണ്ട് പാറി പറന്നു പോകുന്ന പക്ഷികൾ. അല്ലാഹ് പറയുന്നു, കുല്ലുൻ ഖദ അലിമ സലാതഹു വ തസ്ബീഹാ,
പക്ഷികളെ പോലെ സലാത്ത് ചൊല്ലുന്നുണ്ട്, അവയുടെ നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, അവയുടെ തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. ഇതാര് പറഞ്ഞനാ? പക്ഷിശാസ്ത്രജ്ഞന്മാരുടെ വാക്കല്ല, 14 നൂറ്റാണ്ട് മുമ്പ് മുത്തു റസൂൽ ഓതുകയാണ്. ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ നോക്കാത്തതെന്താ? സദാ സമയം അത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഭൂമിയിലൂടെ നടക്കുമ്പോ നിസ്കാരം കലാക്കുന്ന മനുഷ്യ ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിച്ചെന്ന് മാത്രമല്ല, തസ്ബീഹ അത് സദാസമയവും തസ്ബീഹ് ചെയ്യുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? കാസർഗോഡ് ഒരു ഗൾഫിന്റെ മേഖലയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കാരണം എന്തെന്നറിയോ? ആ പക്ഷികൾക്കറിയാമായും സിക്കുന്ന ആകാശത്തൂടെ രണ്ട് ചിറകിങ്ങനെ പാറിയിട്ട് പറന്നു നടക്കുമ്പോ ആ പറക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് വീഴാത്തതെന്താ? വായും സിഖുഹുന്ന ഇല്ല റഹ്മാന്. തങ്ങളുടെ ശരീരം ഭൂമിയിലേക്ക് വീണു പോകാതെ പിടിച്ചു നിൽക്കുന്നൊരു പടച്ച തമ്പുരാന് എന്നെ സിദ്ധിച്ച അള്ളാഹാണെന്ന് പക്ഷികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആകാശത്തൂടെ പറവകൾ പക്ഷികൾ ചിറകുകൾ ഉപയോഗിച്ച് പറന്നു നടക്കുമ്പോ ആ സമയത്തൊരു പക്ഷിയുടെ ചുണ്ടിലെന്താ? ആകാശത്തൂടെ പറക്കുന്ന പറവയുടെ ചുണ്ടിൽ സലാത്താണ്, തസ്ബീഹാണ്. കാരണം ആകാശത്തൂടെ തസ്ബീഹ് ചൊല്ലാതെ പറക്കാൻ കഴിയോ? അള്ളാന്റെ പിടിയെങ്ങാനും വിട്ടുപോയ തങ്ങളെ താഴേക്ക് വീഴുമെന്ന് പക്ഷികൾക്കറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാസർഗോഡ് പൗര പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൾഫിന്റെ വരുമാനം വല്ലാതെ വന്ന നാടാണല്ലോ കാസർഗോഡ്. എന്തോ രണ്ട് ചിറകുകളുള്ള ഫ്ലൈറ്റിൽ ആകാശത്തുകൂടി പറന്നു പോകുമ്പോ പടച്ചിറപ്പിന്റെ തസ്ബീഹ് മറന്നു പോയതെന്താ? പ്രവാസികളെ ആരും കാണാതെ പാതിരാ സമയത്ത്, സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞ സമയത്ത് വന്നിട്ടില്ലാത്ത, ഇനി വരാൻ സാധ്യതയില്ലാത്ത സാക്ഷാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആകാശത്തൂടെ പറന്നു പോകുമ്പോ പക്ഷിയെ പോലെ രണ്ട് ചിറകുകളല്ലേ ആ ചിറകിന്റെ മുകളിലൂടെ പറന്നു പോകുമ്പോ പാതിരാ സമയത്ത് ആകാശത്തിന്റെ നിറം വീട്ടിയ മാരാകമാർ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ, ഇത്തിഹാദിന്റെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ ആകാശത്തിലെ ആകാശത്തിലൂടെ കടന്നു പോകുമ്പോ ആ സമയത്ത് പക്ഷിയുടെ വിവരം പോലും നിനക്കുണ്ടായില്ലല്ലോ. മദ്യപിച്ച് മദോന്മത്തനായി എവിടാണ് സഞ്ചരിക്കുന്നതെന്നോർക്കാടേ, കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ, എരിയുന്ന വെയിലിൽ നിന്ന് പണമുണ്ടാക്കും, കുപ്പിക്ക് 100 കുടിച്ച് കിറുക്കുണ്ടാക്കും. ബഹുമാനപ്പെട്ട ധനവാ ഉസ്താദ് പറഞ്ഞതുപോലെ സഹോദരങ്ങള്, എത്രയോ പ്രവാസികളാണ് ആകാശത്തൂടി രണ്ടേ രണ്ട് ചിറക് ഉപേക്ഷിച്ച് പറക്കുന്ന പറവയെ പോലെ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വരുമ്പോ, ഇത്തിഹാദിന്റെ ഫ്ലൈറ്റ് വരുമ്പോ ഓ സമയം തുറക്കാത്തതെന്താ? മായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ. മംഗലാപുരം വാജ്പേയ് വിമാനത്താവളം ഓർക്കാത്തതെന്താ? മംഗലാപുരം വാജ്പേയ് വിമാനത്താവളത്തില് എന്റെ സഹോദരങ്ങളെ ഓർക്കാത്തതെന്താ? കഴിഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ ഹംസ സാഹിബിന്റെ പരവങ്ങാനത്ത് വകതിന് വരാൻ വേണ്ടി നാട്ടിൽ നിന്നിറങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിട്ട് കോഴിക്കോട് ഫ്ലൈറ്റ് തിരിപ്പോയി, സമയം ലേറ്റായി പോയി. പെട്ടെന്ന് തന്നെ സമയോചിതമായി ഇടപെട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ വന്ന്, അവിടെ നിന്ന് മംഗലാപുരത്ത് വന്നിറങ്ങുമ്പോ, മംഗലാപുരം എയർപോർട്ടിൽ വന്ന് ആദ്യമായി മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങുമ്പോ സഹോദരങ്ങളെ, ജെറ്റ് എയർവേസിന്റെ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി വാജ്പേയ് വിമാനത്താവളത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോ ആ സമയത്ത് അറിയാതെ ചിന്തിച്ചു പോയി, അല്ലാഹുവേ അല്ലാഹുവേ. കോക്പിറ്റിൽ നിന്ന് പൈലറ്റിന്റെ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് വന്നു, 15 മിനിറ്റിനപ്പുറം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പോവുകയാ, ആകാശത്തുകൂടി വിമാനം ഇങ്ങനെ പറക്കുകയാണ്. പെട്ടെന്നാണ് ആകാശത്തിന്റെ ഗട്ടറിലേക്ക് വിമാനം വീണു, പൈലറ്റ് പെട്ടെന്ന്
പൈലറ്റ് പെട്ടെന്ന് വിമാനം താഴേക്ക് കുത്തിയിറക്കിയപ്പോ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. അല്ലാഹുവേ 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 മരണം വരികയാണ്, അസറായിന് വരികയാണ്. മലയാളത്തിന്റെ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളി വരികയാണ്. മരണത്തിന് എന്തി കൊടുത്തൊരു വാക്കുന്നു മഞ്ഞെന്ന നോവലിൽ രംഗബോധമില്ലാത്ത കോമാളി, രംഗബോധമില്ലാത്ത കോമാളി, ഏത് സ്ഥലത്തും കടന്ന് വന്ന് കുടുകുടാ ചിരിപ്പിക്കുന്ന കോമാളിയെ പോലെ മരണം വരികയാണ്. പൈലറ്റ് പെട്ടെന്ന് വിമാനം താഴോട്ടിറക്കുമ്പോ എന്നെയും കാത്ത ഹംസയും സുഹൃത്തുക്കളും വെളിയിൽ കാത്തു നിൽക്കുമ്പോ പെട്ടെന്ന് മനസ്സിലൊന്ന് തേങ്ങിപ്പോയി, അല്ലാഹുവേ മുത്തം കൊടുത്ത മക്കളിനി മയ്യത്തിലാകുമോ മുത്തം തരിക, അല്ലാഹുവേ ജീവിതം അവസാനിക്കുകയാണ്. ആ സമയത്താണ് പ്രവാസ ജീവിതത്തിന്റെ 1000 കനലുകളും കടിഞ്ഞ് പൊന്നുമക്കളെ കാണാൻ ഭാര്യയെ കാണാൻ വിമാനത്താവളത്തിന്റെ വെളിയിലെ ഭാര്യയും മക്കളും കാത്തു നിൽക്കുമ്പോ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേക്ക് പുറം കത്തിക്കരിഞ്ഞു പോയ പാവപ്പെട്ട നിരപരാധികളുടെ ശരീരത്തെ കുറിച്ച് ഓർത്തപ്പോ എന്തേ സഹോദരങ്ങളെ, അല്ലാ പറയുകയാണ് മനുഷ്യനല്ലാത്ത ലോകത്തിന്റെ സർവ്വ ജീവജാലങ്ങൾക്കും പടച്ചറപ്പിന് പേടിയുണ്ട്. പക്ഷേ മാനവാ 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 ഇന്നൽ ഇനസാന അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ കാസർഗോഡ് ജില്ലക്ക് തൊട്ടപ്പുറത്തല്ലേ കണ്ണൂര് ചാലയിൽ ടാങ്കർ അപകടം നടന്നത്. ആ ടാങ്കർ ഗ്യാസ് അപകടത്തിന് രണ്ടുപേര് മരിച്ചുപോയി, ആരെന്നറിയോ? അബ്ദുറസാഖ് റംലാ ദമ്പതികൾ. ആരാ അബ്ദുറസാഖ് റംലാ ദമ്പതികൾ എന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിത് പറയുക. സഹോദരങ്ങളെ സഹോദരങ്ങളെ, കണ്ണൂര് ടാങ്കർ ലോറി അപകടത്തിന് ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിച്ചപ്പോ കത്തിക്കരിന്ന് ചാമ്പലായി പോയ അബ്ദുറസാഖ് റംലാ ദമ്പതികൾ ആരാ? ഈ വർഷം ഹജ്ജിന് പോകാൻ അപേക്ഷ കൊടുത്ത് അപേക്ഷ സ്വീകരിക്കപ്പെട്ട് എല്ലാ വീട്ടിലും പോയി ഇഹ്റാമിന്റെ വെള്ളത്തിന് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് എല്ലായിടത്തും പോയി ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴാറിക്കുന്നത് ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത് ആ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ച് അബ്ദുറസാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ ടാങ്കർ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് തീനാളത്തിന്റെ കരിമുഖത്തിന്റെ പുറകിലൂടെ പാഞ്ഞു വരുമ്പോ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത വീട്ടിലേക്ക് ഓടുകയാ. പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ടാങ്കർ ഗ്യാസിന്റെ കരിമ്പുക ഇങ്ങനെ പാഞ്ഞു വരുമ്പോ തീനാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചിട്ട് അടുത്ത അയൽ വീട്ടിലേക്ക് ഓടിക്കയറി. സഹോദരങ്ങളെ, എല്ലാം ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ കടിഞ്ഞു, എല്ലാം ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ കടിഞ്ഞു. ആ ടാങ്കർ ഗ്യാസിന്റെ തീകോളം എന്ന് ശരീരത്തിലോട്ട് പടർന്നു കയറുമ്പോ സ്വന്തം ഭാര്യയുടെ ശരീരത്തിലേക്ക് തീകോളം പടർന്നു കയറുമ്പോ ഒരു നിമിഷം കൊണ്ട് കത്തിക്കരിഞ്ഞ കരിങ്കട്ടകളായി അബ്ദുറസാഖ് റംലാ ദമ്പതികൾ അയൽ വീട്ടിന്റെ പടിക്കെട്ടിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിലെന്ന പോലെ മരണത്തിന് കെട്ടി പിടിച്ച് താട വീടുമ്പോ ആ സമയത്ത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇഹ്റാമിന് പുതിയ കൊടുത്ത വസ്ത്രം മയ്യത്തിന്റെ വെള്ളത്തുണിയായി മാറുമ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എന്താ സംഭവം എന്നറിയോ? അപകടം കിടിഞ്ഞു നോക്കുമ്പോ അബ്ദുറസാഖ് റംലാ ദമ്പതികളുടെ സ്വന്തം വീട്ടില് തീയിന്റെ ഒരു പുക പോലും ഏറ്റിട്ടില്ല. എവിടേക്കാണോ രക്ഷപ്പെടാൻ ഇറങ്ങിയോടിയത് അയൽവക്കത്തെ വീടോടെ കത്തിക്കരിഞ്ഞ് ചാമ്പലായത് അവരുടെ സ്വന്തം വീട്ടിന്റെ ഓലക്കതിര് പോലും തീരെ പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ കുല്ലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. പിടികൂടുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമില്ലേ? ആ മരണം നിങ്ങളുടെ തൊട്ടുപുറകെ കടന്നു വരുന്നെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാൻ കാസർഗോഡ് എത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പ്രബന്ധത്തെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ എന്നാണോ അധമനിൽ അധമനായി നീ മാറുക, പടച്ചറപ്പിനെ മറന്നു പോവുക, പടച്ചറപ്പിനെ മറന്നു പോവുക. ആ സമയത്താണ് ലോകത്തിന്റെ പുറകിലൂടെ മരണം വരുമ്പോ ഇന്നമ ദുനിയാക ബൈത്തിൻ നസജ്തുഹുൽ അൻകബൂത്ത്.
കൊടുത്തു ചലന്തി നെയ്ത് വെച്ചൊരു വിലയ പോലെയാണ് ചലന്തിയുടെ വല പോലെ നിശ്ചലമാണ് ദുനിയാവെന്ന് സഹോദരങ്ങളെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയുടെ സമൂഹത്തിന്റെ ഏകാധിപതി സർവാധിപതി സജ്ജാധിപതി ആ ശദ്ദാദ് ഓ ശദ്ദാദ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് എന്താ ജനങ്ങളെ 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 സാലിഹ് പറഞ്ഞത് അല്ലാഹുക്ക് സുജൂദ് ചെയ്താലും മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം തരാമെന്നല്ലേ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളാണ് ശദ്ദാദ് എന്തേ ശദ്ദാദ് ഇവിടെ പോയി സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ജനങ്ങളെ അല്ലാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് മരിച്ചു കഴിഞ്ഞ സ്വർഗമുണ്ട് ശദ്ദാദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു സാലിഹ് പറഞ്ഞത് എന്താ അല്ലാഹുക്ക് സുജൂദ് ചെയ്ത മരിച്ചു കഴിഞ്ഞ് സ്വർഗം തരാമെന്നല്ലേ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ദുനിയാവിൽ തന്നെ സ്വർഗം തരാം എവിടെ ശദ്ദാദ് കാരണം ഒരായത്ത് പറയാനാ ഞാനത് പറഞ്ഞത് പോയി പോയി ദുനിയാവില് സ്വർഗം പണിയാൻ കഴിയും പക്ഷെ ആഖിറത്തിന്റെ സ്വർഗം പഠിക്കാൻ പറ്റൂ ദുനിയാവില് സുൽത്താൻ ആവാൻ ആരെ കൊണ്ടും പറ്റും ആഖിറത്തിന്റെ സുൽത്താൻ ആകാൻ പറ്റൂ ദുനിയാവില് സുൽത്താൻ ഇപ്പൊ കുറച്ച് ആളുകൾ പുറകിലുണ്ടെങ്കിൽ ദുനിയാവിലെ സുൽത്താൻ ആവാം ആഖിറത്തിലെ സുൽത്താൻ അല്ലേ വിഷയം ദുനിയാവിലെ സുൽത്താൻ ആർക്കും ആകാം ബാൽ താക്കറെ ബോംബെയുടെ സുൽത്താനായി പോയി മണ്ണിന്റെ അടിയിലേക്ക് മണ്ണിന്റെ അടിയിലേക്ക് പോയി സ്വദേശവാദം പറഞ്ഞ മറാഠികളല്ലാത്തവന് ബോംബെയുടെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവന്റെ എന്ന മനുഷ്യന്റെ കാല് മുരുകി ഈ മണ്ണിൽ തീർന്നു ഐന ഫിറൗൻ ഐന ശദ്ദാദ് ഐന ഖാറൂൻ ഐന ഹാമാൻ പോയി മോനെ ഈ നെഞ്ചുപിരി ഒന്നും ഇവിടെ നടക്കും അവിടെ നടക്കൂല അത് ഇവിടെ നടക്കും ഇതിനൊക്കെ അവസാനമുണ്ട് അതുകൊണ്ട് അള്ളാഹു ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ ഇമ്മാതിരി അങ്ങോട്ട് ചവിട്ടി തെറിപ്പിക്കല്ലേ അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് യംശൂൻ ആനല്ല അത് ഹൗന ഇച്ചിരി മാന്യമായിട്ടൊക്കെ ജീവിക്കുക ഇച്ചിരി മാന്യമായിട്ടൊക്കെ നടക്കും ഇത്തിരി മാന്യമായിട്ടൊക്കെ നടക്കും മനുഷ്യ ഇതെല്ലാം നിനക്ക് വേണ്ടിയാ പക്ഷെ ഇതെല്ലാം ഒരിക്കൽ നീ കാരണത്താൽ തകരും അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിയമം അള്ളാഹു മാറ്റുന്നതും ഈ മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ തകർക്കുന്നത് മനുഷ്യൻ കാരണത്താലാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തെ മാറ്റുന്നത് മനസ്സ് വേദനിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ് ആർക്കു വേണ്ടി ഇന്ന് അവസാനിക്കുന്നില്ല മനസ്സ് വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹു ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ മനസ്സുകൊണ്ട് കഴിഞ്ഞു അള്ളാഹു പ്രപഞ്ചത്തിന്റെ നിയമം അവന് വേണ്ടി മാറ്റിത്തരും അവൾക്ക് വേണ്ടി മാറ്റിത്തരും ആർക്കു വേണ്ടി സഹോദരിമാരെ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തിലെ ഒരു നിയമം അള്ളാഹു പ്രപഞ്ചത്തിലൊരു നിയമം ഉണ്ടല്ലോ ആ നിയമം അള്ളാഹു മാറ്റിത്തരും പക്ഷെ അള്ളാഹ് എന്ന് വിളിക്കാൻ കഴിയണം എങ്ങനെ വിളിക്കാൻ അള്ളാഹ് എല്ലാരും വിളിക്കും അള്ളാഹ് എന്ന് വിളിക്കാത്ത ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ നമ്മുടെ കാസർഗോഡ് തൊട്ടടുത്തല്ല കണ്ണൂർ ജില്ലയിലെ അടുത്ത് കണ്ണൂരിൽ നിന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട് സിനിമാ നടി നമ്മുടെ ആള് തന്നെ അറിയില്ല ആളെ നിങ്ങക്കറിയില്ല ആളെ ഇല്ലേ പാവം കഷ്ടം ഒന്നും കാണാത്ത ആളുകൾ എന്റെ പ്രിയപ്പെട്ട ഈ അടുത്ത സമയത്ത് പത്രത്തിൽ ഇത്രയും വലിയൊരു ഫോട്ടോ നോക്കാം കൊച്ചുണ്ടോ അതന്നെ ഷംന കാസിം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു തന്നെ എന്ന് പറയാളൂ അമ്മാതിരി ഒന്നും പോവണ്ട ഇത്രയും വലിയൊരു ഫോട്ടോ അതിനകത്ത് ആ പെൺകുട്ടി ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചു പാതി വസ്ത്രമുള്ള അരക്കിപ്പെട്ടില്ല അപ്പൊ പത്രലേഖകർ ചോദിച്ചു നീ ഇങ്ങനെയൊക്കെ ഈ വേഷത്തിൽ അഭിനയിക്കുമ്പോ ഈ പുരോഗമനവാദികളായ ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാവൂലേ ഈ ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഞാന് ഷാഫി വാക്കവി നമ്മളൊക്കെ ഉൽപ്പതിഷ്ണു വേറെ കുറെ മൂല്യാക്കന്മാരുണ്ട് അവര് പറയും മക്കനെ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ തിരുവനന്തപുരത്ത് ഒരാൾ ഫത്വ കൊടുത്ത ഒരു പള്ളിയിലേയും ആളെ ഒന്നും ഞാൻ പറയണേ പർദ്ദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബിസ്മി പറഞ്ഞിട്ട് കള്ളു കുടിക്കാൻ നടത്തും അല്ല പിന്നെ അതിന്റെ അർത്ഥം എന്താ നീ കള്ളു കുടിച്ചോ കുഴപ്പമില്ല ആദ്യം ഒരു ബിസ്മി പറഞ്ഞാൽ മതി എന്നല്ലേ എന്റെ അർത്ഥം അയാള് ഫത്വ കൊടുത്തു മുഫ്തികളെന്ന് പറഞ്ഞ എത്രത്തോളം ആളുകളാണ് അയാള് തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു പള്ളി വേറെ ഞാൻ പറഞ്ഞില്ല അവിടെ പർദ്ദ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ പെൺകുട്ടികൾ പങ്കെടുത്ത പ്രശ്നമൊന്നും ഇല്ലെന്നായി
ആ കുട്ടിയോട് സിനിമാ നടിയോട് ചോദിച്ച് ഉൽപ്പതിഷ്ണുക്കളായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിതൊന്നും സമ്മതിക്കൂലല്ലോ, നിനക്ക് എതിർപ്പില്ലേ? അപ്പൊ ആ സിനിമാ നടി പറഞ്ഞോ, എന്നെ എതിർക്കാൻ എന്താ കാരണം? ഞാൻ നല്ല മുസ്ലിമാ, ഞാൻ നല്ല മുത്തക്കിയാണ്. എന്താ പറയുക, ഞാൻ എന്ന് ഷൂട്ടിങ്ങിന് പോയാലും ഒരു ദിവസം ഖുർആൻ ഞാൻ മുടങ്ങാതെ ഓടും. റമദാനി മുഴുവൻ ഞാൻ നോമ്പും പിടിച്ച് 28 നോമ്പ് പിടിച്ച് 2 പിടിക്കാൻ മതി. അരക്ക് കീപ്പോട്ട് തുണിയില്ലാതെ ഒരു പെണ്ണിരുന്ന് ഖുർആൻ ഓതിട്ട് കാര്യം എന്താ? അതും തഖ്‌വയാണ്, അതും ഈമാനാണ്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? റിയാലിറ്റി ഷോയിൽ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടി മലബാറിൽ. റിയാലിറ്റി ഷോയിൽ മലബാറിലെ തട്ടമിട്ട പെണ്ണുങ്ങൾ കൂടി. നമ്മുടെ തെക്കൻ പ്രദേശത്തേക്ക് ആ പെണ്ണുങ്ങളില്ല അല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെ തെക്കൻ നാട്ടിലോട്ടുള്ള പെണ്ണുങ്ങൾ അങ്ങനെ റിയാലിറ്റി ഷോയിൽ ഇല്ല. അപ്പൊ നിങ്ങൾ ഓർക്ക, അവർക്ക് നരകത്തെ പേടിയാ തക്കവേ ഉള്ളത് കൊണ്ടാണ്. അല്ല, SMS അയച്ചിട്ട് കിട്ടിയില്ല. അല്ലാതെ നരകത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാനെ പേടിച്ചിട്ടോ ഒന്നും അല്ല. അവര് പരമാവധിയൊക്കെ പയച്ചു നോക്കി. അപകടമാണ്, അപകടമാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഖുർആനും പ്രപഞ്ചവും എന്ന് പറയുമ്പോൾ വെറും ഒരു സയൻസ് മാത്രമല്ല, ഈ ഭൂമിയും ഈ ആകാശവും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്വബോധം നമുക്ക് ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, അപകടമാണ്. അമേരിക്കയിൽ ആഞ്ഞടിച്ച സാന്റി ചുഴലിക്കാറ്റിനെ അറബിക്കടലിന്റെ തീരം കടത്തി ഇങ്ങോട്ടെത്താൻ അള്ളാഹ്ക്ക് വലിയ സമയമൊന്നും ആണോ? അമേരിക്ക എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങളെ കിടുകിടാ വിറപ്പിച്ചവൻ കിടുകിടാ വിറച്ചു പോയത് സാക്ഷാൽ ബറാക് ഹുസൈൻ ഒബാമ പോലും പറഞ്ഞില്ലേ, ഈ പ്രകൃതി ദുരന്തത്തിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ? സാന്റി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവനെ വിറപ്പിക്കാൻ അള്ളാഹ്ക്ക് ഒരു നിമിഷം വേണ്ടി വന്നു. ലോക പോലീസിനെ വിറപ്പിക്കാൻ കുറെ പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? മുൽക്ക്, നല്ല കുട്ടികൾ, അള്ളാഹു നല്ല ഇരുമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്താ സൂറത്തുൽ മുൽക്ക്? ആര് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ മുൽക്ക് ഓതുന്നുവോ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും വിഷമങ്ങളും ഉണ്ടാവില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലാഹു ആരെന്നറിയുമോ? അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പ്രപഞ്ചത്തിലെ ഒരു ഗോളം, ഏത് ഗോളം? ഈ പ്രപഞ്ചം ഖുർആനും പ്രപഞ്ചവുമാണ്. ആ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഗോളം മാത്രം എടുക്കുക, ബാക്കി ഗോളങ്ങളെ വിടുക. ബാക്കി എത്ര ഗോളമുണ്ട്? ബാക്കി എത്ര ഗോളമുണ്ട്? ഈ പ്രപഞ്ചത്തിലേതാണ്ട് 80,000 കോടി മുതൽ 90,000 കോടി വരെ ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സികളിലും 20,000 കോടി മുതൽ 80,000 കോടി വരെ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്ര സമൂഹത്തിലെ ആ ഗാലക്സിയിലെ ഒരേ ഒരു ഗാലക്സിയാ ക്ഷീരപഥം, ദ മിൽക്കി വേ. ആ ക്ഷീരപഥത്തിലെ കോടാനുകോടി ഗാലക്സികൾപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ മിൽക്കി വേ. ആ മിൽക്കി വേയിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ വിശാല വിസ്തൃതയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു ഖുർആനും പ്രപഞ്ചമെന്ന വിഷയം അഹമ്മദ് കബീർ എങ്ങനെയാ പറയുക? വളരെ വിശാലമായ പ്രപഞ്ചമല്ലേ? കോടാനുകോടി 80,000 കോടി മുതൽ 90,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ 90,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സി. ആ ഗാലക്സിയുടെ വലിപ്പം എത്രയാണെന്നറിയോ? ആ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യനെങ്ങാനും സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ 4,000 കോടി പ്രകാശ വർഷം കഴിഞ്ഞ് അവർ അതിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ സഹോദരങ്ങളെ, ആ ഗാലക്സിയുടെ വലിപ്പം എന്താ?
ഭീരപദം എന്ന് പറയുന്ന ഗാലക്സിയിൽ എത്ര ഗോളങ്ങൾ ഉണ്ടെന്നറിയോ? ആ ഗാലക്സിയിലെ 90,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപദത്തിലെ ഗോളങ്ങളെ മുഴുവനും ഒരു സെക്കൻഡിൽ ഒന്ന് എന്ന് എണ്ണം വെച്ച് ഒരു മനുഷ്യനെങ്ങാനും എണ്ണാൻ തുടങ്ങിയ 3000 പ്രകാശ വർഷം കഴിഞ്ഞ് ആ ഗോളങ്ങളെ എണ്ണിത്തീരുകയുള്ളൂ എങ്കിൽ ആ ഗോളങ്ങളെ 3000 വർഷം കഴിഞ്ഞ് എണ്ണിത്തീരുകയുള്ളൂ എങ്കിൽ അനന്തമജ്ഞാതമ വർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മരുത്യന് കഥ എന്ത് കണ്ടു? സഹോദരങ്ങളെ, ഇങ്ങനെ കൊടാന് 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 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗോളമായ ഭൂമിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പാതിരാ സമയ നമ്മുടെ ജീവിതം എന്ന് മാറ്റം വരുത്താണ് ഈ ശപിക്കപ്പെട്ട അധപതനത്തിന്റെ ദിനരാത്രങ്ങളോട് സലാം പറയാണ്. പൊന്നു ചെറുപ്പക്കാരെ, ആകാശത്തെയും ഭൂമിയെയും കൈവെള്ളയിലിടുന്ന മുത്തക്കിയായ മനുഷ്യനായി മാറാൻ അള്ള പറയുകയാണ്. കോടാന് കോടാന് കോടി ഗോളത്തിൽപ്പെട്ട ഭൂമിയില്ലേ, ആ ഭൂമി കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാ, ആ ഭൂമി കിടക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാ. നമുക്ക് തന്നെ അറിയാമല്ലോ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, ഭൂമിക്ക് മൂന്ന് രീതിയിലുള്ള കറക്കമുണ്ട്, അതോടൊപ്പം തന്നെ സ്പേസിലൂടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഭൂമിക്ക് എത്ര കറക്കമുണ്ട്? ചരിത്രത്തിലോട്ട് കടക്ക, ബോറടിക്കുന്നില്ല, മനസ്സിലാവണണ്ട. ഭൂമിക്ക് മൂന്ന് കറക്കമുണ്ട്, എത്ര കറക്കം ഞാൻ പറയലോ, ഇത് പെട്ടെന്ന് പറഞ്ഞു സിനാനെ, നീയാണ് വിശ്വസിച്ച ഖുർആനും പ്രപഞ്ചവും. ഭൂമിക്ക് എത്ര കറക്കമുണ്ട്? ഒരായത്ത് സൂറത്തുൽ മുൽക്കിലെ ഒറ്റ ആയത്ത് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം പഠിച്ച ഖുർആനീന്ന, വിക്ടർ യുഗോ നാടകം ഉണ്ടാക്കിയത് ഖുർആനീന്ന. വിക്ടർ യുഗോടൊപ്പം പൂവേഴ്സ് എന്ന് പറയുന്ന നാടകമുണ്ട്, ആ നാടകം സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരന്റെ കഥയാ. എത്ര പേർക്കറിയാം? വിമാനം കണ്ടുപിടിച്ച ഖുർആന്റെ ആയത്തോതിട്ട്, സൂറത്തുൽ മുൽക്കിന്റെ ആയത്തോതിട്ട്. എത്ര പേർക്കറിയാം? വിമാനത്തെ കയറി ഇരുന്നിട്ട് കള്ളു കുടിക്കാറ്, ആകാശത്തിലെ മാലാഖ എയർ ഹോസ്റ്റസ്, എന്താ കഥ! ഞാൻ ഖത്തറിൽ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, ഖത്തറിൽ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റാ, ബിസിനസ് ക്ലാസ്. ഏയ് ബിസിനസ് ക്ലാസ്സിൽ ഞാൻ എന്താ പറഞ്ഞറിയോ? ആളുകൾക്ക് ഒരുമാതിരി ചൊറിച്ചില്ല, അച്ചൊറിച്ചിൽ അങ്ങോട്ട് മാറും. അതൊന്നും വേണ്ട സഹോദരങ്ങളെ. ഒരു കാര്യം ഉറപ്പ്, ഈ കാസർഗോഡോ അല്ലെങ്കിൽ കേരളത്തിലോ 40 വർഷം പകുതു പറയാന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല മക്കളെ. ഇതൊരു ട്രെൻഡാ. ഇപ്പൊ അഹമ്മദ് കബീർ വാക്കവി നൗഷാദ് വാക്കവി, ഇതൊരു ട്രെൻഡാ. ഒരു കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും, പിന്നെ അടുത്താള് വരും. എന്താ കരുതിയത്? എല്ലാ ദിവസവും ഇപ്പൊ ആധാരവും മേടിച്ചിട്ട് ഇവിടെ കിടക്കാന്ന്. ഇതിപ്പോ ഒരു ട്രെൻഡ്. അഹമ്മദ് കബീർ വാക്കവി നൗഷാദ് വാക്കവി കുറെ കഴിയും, ഇതിനേക്കാളും വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ചാവി വാക്കി ഇതിനേക്കാളും വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ പോയി, നമ്മൾ പോകും കുറച്ചു കാലത്ത്. അല്ലാതെ വന്നിട്ട് കഥ കടക്കി ആട്ടി, നമ്മുടെ ശൈലിയല്ല. പിന്നെ ഈ പ്രസംഗത്തിന് ഡേറ്റ് ചോദിച്ചിട്ട് കിട്ടാതെ വരുമ്പോ അത് ഈ ചില പിള്ളേർക്ക് ഒരു ശൈലി ഉണ്ടോ അറിയോ? അവൻ നാട്ടിലൊരു പെണ്ണിനെ ലൈൻ അടിക്കും, അവൻ അവളുടെ പുറകെ കുറേ നടക്കും. അപ്പൊ അവന് തേനെ പാലേ ചക്കരെ നീ നറുനിരാവല്ലേ എന്നൊക്കെ ചോദിച്ച് നടക്കും. അവന് കിട്ടാതെ ആ പെണ്ണിനെ വേറൊരുത്തം വന്ന് കെട്ടാൻ കല്യാണം തീരുമാനിക്കും. പിന്നെ ഇവനെന്ത് ചെയ്യും? ആ കല്യാണം മുടക്കും. എനിക്ക് കിട്ടാത്ത വേറെ ആൾക്ക് കിട്ടണ്ട. പിന്നെ ആ പെണ്ണിന്റെ, ഇവൻ കല്യാണം ആലോചിച്ച പെണ്ണിനെ ഇവന് കെട്ടിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന്റെ കല്യാണം നടക്ക ഇവൻ ലോകത്ത് സമ്മതിക്കൂല. പിന്നെ അവൻ പറയും ആര് കെട്ടാൻ പോണത്? ഇങ്ങനെ ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ അവൻ കെട്ടാൻ പോണ. അത്രയും നാളും തേരെ ചക്കരേ എന്ന് വിളിച്ചവൻ ആരായി? ആ പെണ്ണിന് കുഴപ്പമുണ്ടായിട്ടല്ല, പിന്നെ അവന് കിട്ടാത്തോണ്ടുള്ള വിഷമമാണ്. ആ വിഷമമാണ് ഇവിടെ പത്രത്തിൽ പോകുന്നത്, അവന് കിട്ടാത്തോണ്ടുള്ള വിഷമം, അല്ലാതെ പെണ്ണിന് കുഴപ്പമുണ്ടായിട്ടല്ല. ആ വിഷമം അങ്ങനെയൊക്കെ അത് പോട്ടെ, നായ കുരയ്ക്കട്ടെ, കച്ചവട സംഘം മുമ്പോട്ട് പോകട്ടെ, നായ കുരയ്ക്കട്ടെ, സ്വാർത്ഥവാഹ സംഘം മുമ്പോട്ട് പോകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനാനെ നൗഷാദൊക്കെ സെൻട്രൽ ജുമാ മസ്ജിദിൽ വന്നാണല്ലോ. നിങ്ങൾ ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ റൂമിന്റെ മുകളിൽ എത്ര മണിക്കൂർ? വെള്ളിയാഴ്ച സെൻട്രൽ ജുമാ മസ്ജിദിൽ ഞാൻ എത്തുന്നത് 9 മണിക്ക് അല്ലെ 10 മണിക്ക്. ചിലപ്പോൾ ആകെ എന്റെ മക്കളുടെ കൂടെ. ഏതായാലും അലഹമ്ദുലില്ലാ, എനിക്ക് വലിയ, ഞാൻ പറയാം ഇൻഷാല്ലാ, അതിന്റെ ഇടയിൽ ചില കാര്യമുണ്ട്. എനിക്ക് വലിയ അഭിമാനമുണ്ട്, ഈ 34 വയസ്സിന്റെ ഉള്ളില് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ എന്നെ ഈ പരവങ്ങാനത്തെ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ട സുഹൃത്ത് ഹംസ, മലബാർ ഗോൾഡിന് വേണ്ടി ഹംസ അവിടെ വന്നു. വേങ്ങരയിലാണ്, മലപ്പുറം വേങ്ങര. അവര് കാറ് നിർത്തിയിട്ട് 45 മിനിറ്റ് നടന്നിട്ടാണ് സ്റ്റേജിൽ എത്തിയത്. 25,000 മുതൽ ആൾക്കൂട്ടം. ഹംസ പറഞ്ഞത് എന്താ ഉസ്താദ്?
34 വയസ്സിൽ ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ തന്നെ എനിക്കൊരു സങ്കടമുണ്ടെന്നറിയ എന്റെ മക്കളെ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. ആകെ ഒരാഴ്ച കിട്ടുന്ന വ്യാഴാഴ്ച, ശനിയാഴ്ച അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങി 600 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് ഹംസ മിനിങ്ങാന്ന് തിരുവനന്തപുരത്ത് വന്ന് എന്നോട് പറഞ്ഞു, പൊന്നു സ്ഥാത ഇനി ഞാൻ കാറി തിരുവനന്തപുരത്ത് വരൂല, വന്നു നോക്കണോ ഇവിടെ നിന്ന് കാർ ഓടിച്ച് ചാവിച്ച ഫോർച്യൂണറൊക്കെ എടുത്താലോ ഒന്ന് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ വന്നിട്ടൊന്ന് തിരിച്ചു വന്ന് നോക്കാം. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ വന്ന അരമണിക്കൂർ കിട്ടില്ല വിശ്രമിക്കാൻ, വന്ന് പകല് പറയണം തിരിച്ചു പോകണം. അപ്പോ ഞാൻ എന്റെ മക്കളെ എനിക്ക് ആകെ കിട്ടുന്ന വ്യാഴാഴ്ച, അത് രാവിലെ എത്തും വീട്ടിൽ ഉച്ചവരെ കടന്നുറങ്ങും, കുട്ടി സ്കൂള് വിട്ട് വന്നിരുമ്പോ ആകെ കിട്ടുന്നത്. ഇപ്പൊ വാപ്പാക്ക് മക്കൾക്ക് വാപ്പ ഒരു പരദേശിമാര്. ഇപ്പൊ നാളെ കഴിഞ്ഞ് എന്റെ ഇളയ മോന്റെ ബർത്ത്ഡേ ആണ്, അവൻ ഇന്നേ വിളിച്ച് കരയാൻ തുടങ്ങി. എത്താൻ പറ്റില്ല എനിക്ക്, കുട്ടിയുടെ കൂടെ ഉണ്ടാകണം അവന് സന്തോഷം ഉണ്ടാകണം എന്നല്ലേ. ഇതൊക്കെ നഷ്ടപ്പെട്ടും പിന്നീടും ഇത് കേൾക്കുമ്പോ അല്ലാത്ത വർഷമാണ്. ഞാൻ അവിടെ എത്തുമ്പോ ഏറ്റവും കുറഞ്ഞ 50-100 പേരുണ്ടാവും ഡേറ്റിന് വന്നവര്. ഈ വന്ന എല്ലാവരെയും കൂടെ റൂമിലോട്ട് കയറ്റാൻ പറ്റും, ഓരോരുത്തരായിട്ട് കയറും. ഇതാ ഇവര് വന്നിട്ട് 1.5 മണിക്കൂർ ഇവര് വെളിയിൽ നിന്ന് റൂമിന്റെ വെളി, ഓരോരുത്തർ വരും ഡേറ്റ് കൊടുക്കും. 4 മാസത്തിന് മുമ്പ് എല്ലാ ഡേറ്റും തീർന്നു. ഇവിടെ നിന്ന് ഏതോ കാഞ്ഞങ്ങാടെന്ന് കുറെ ആളുകൾ വന്നു, അവര് വന്ന് കണ്ടു, ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല. ഈ ചോദിച്ച എത്രയോ ആളുകളോട് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അവര് ജുമാ നമസ്കരിച്ചു, ജുമാ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്നു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല. അവസാന ഉസ്താദ് ഒരു ദിവസം എങ്കിലും, ഞാൻ പറഞ്ഞു ഒരു ദിവസം എങ്ങനെയാ കാസർഗോഡ് ഇങ്ങനെ വരിക, പറ്റില്ല കഴിയില്ല. അപ്പൊ അവർ പറഞ്ഞു ഉസ്താദെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത്, ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമല്ല സാധാരണ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. ഏയ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ ഫ്ലൈറ്റിന് 1200 രൂപയേ ഉള്ളൂ, കാറിൽ വന്നാൽ 7000 രൂപയാവും. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താലും മംഗലാപുരത്തേക്ക് ഇല്ലല്ലോ. പോയി പിന്നീട് നൗഷാദ് വാക്ക് ഇവിടെ അടുക്കലെ പോയി. ആ പാവപ്പെട്ട ഭാര്യ മക്കളും ഒന്നും ഇല്ലാതെ സ്വന്തം കൈ കണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് 1.5 മണിക്കൂർ ഇരുന്നു. അയാൾക്ക് വിഷമം ഉണ്ടായപ്പോ പോകാൻ നേരത്ത് പിന്നെ കഥ കടക്കാതിരിക്കാൻ പറ്റുമോ? കഥ കടച്ചില്ല പിന്നെ കള്ളം കയറില്ലേ? അത് പിന്നീട് ഒരു പത്രത്തിലൊക്കെ പ്രതികരണമായിട്ട് എഴുതുക. ഇതിന്റെ താഴെ എഴുതിയ തമാശയാണ് എനിക്ക് വല്ലാതെ. ഒരു പാവറ്റം ദീനി സ്നേഹമുള്ള ചെറുപ്പക്കാരും അവരൊന്നും കാണണ്ടായി, അവർ ഈ ദീനി സ്നേഹം കാണണ്ട. ഇതൊക്കെ ഒരു വളരെ മോശമായ പരിപാടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാം, അല്ലെങ്കിൽ പറയാം. ഞാൻ എത്രയോ നാളുകൾ കൊണ്ട് കാസർഗോഡ് വാതൊരു, ഞാൻ അന്നും ഇന്നും ഇന്നോവയിലാണ് വരുന്നത്. ആ ഇന്നോവ ഒരു ആഡംബര വാഹനമാണെന്ന് ഇപ്പോഴാണ് തോന്നിയത്. ഈ ആളുകളുടെ ധാരണ എന്താ അറിയോ? പള്ളിയിലെ മുയിലാർ ഇപ്പോഴാ പഴയ സൂപ്പർവൈസൊക്കെ മുക്കി ഒരു കരയില്ലാത്ത മുണ്ടൊക്കെ കൊടുത്ത് ഒരു മൗലൂ കിതാബും കയ്യിൽ വെച്ച് അവന്റെ വീട്ടിൽ പോകുന്നു, ഓതി തരട്ടെ 20 രൂപ തരുമോ എന്ന് ചോദിക്കണ പഴയ ശൈലിയിൽ തന്നെ നിൽക്കുന്നത്. പള്ളിയിലെ ഖത്തീബ് നല്ല വസ്ത്രം ധരിച്ച, നല്ല വാഹനത്തിൽ നടന്ന, പിന്നെ ഒരു വലിയ വിഷയം. പക്ഷെ എത്രയോ നല്ല സഹോദരങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് PKK ബാബാ സാഹിബിന്റെ അവിടെ പരിപാടിക്ക് പോയി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ കാറിൽ യാത്ര ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നാലേ വാതിന് പോകാവൂ, ഇത്രയും ദൂരം നിങ്ങൾ യാത്ര ചെയ്യരുത്, ചുമക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളുണ്ട്. PKK ബാബാ സാഹിബ് ആരാ മുൻ മന്ത്രിയാണ്, അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ഫ്ലൈറ്റിലേ യാത്ര ചെയ്യോ, കോഴിക്കോടേക്കാണ് ഫ്ലൈറ്റിലേ വരാം. അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണ്ണിന്റെ മുകളിൽ ജീവിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഇത് ആർക്ക് ശാശ്വതമായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിക്ക് 3 രീതിയിലുള്ള കറക്കമുണ്ട്. എത്ര കറക്കം? ഒന്ന് ചന്ദ്രാപായത്, സ്വയം കറങ്ങും, സ്വയം അച്ചുതണ്ടിന് എത്ര പ്രാവശ്യം? 24 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങും. അതോടൊപ്പം തന്നെ സൗരയൂഥത്തില് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവണ്ട, വല്ല നിലവിളക്കിന്റെ കഥയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സൗരയൂഥത്തില് സൂര്യന് ചുറ്റും ഒന്ന് കറങ്ങും, 2. 3. കറക്കമുണ്ട്. ഈ സൂര്യനോട് കൂടെ തന്നെ സ്പേസിന്റെ ഉള്ളിൽ, ഇവ സഞ്ചരിക്കുന്ന സ്പേസിന്റെ ഉള്ളിൽ നക്ഷത്രാന്തര ലോകത്തിൽ ഈ സൂര്യനും ഭൂമിയും ഈ കിടങ്ങുന്ന ഗ്രഹങ്ങളും മുഴുവനും ഒന്ന് ചുറ്റി വരും ഗാലക്സി. ഓക്കെ, 3 കറക്കമുണ്ട് സൂര്യന് ഭൂമിക്ക്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ 3 ഭാഗത്തേക്ക് കറങ്ങുന്നു, ഒരേ ദിശയിലല്ലല്ലോ ഇത് കറങ്ങ്, വ്യത്യസ്തമായ ദിശയിൽ ഒരേ സമയത്ത് 3 രീതിയിൽ കറങ്ങുന്ന ഒരു ഗോളത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളും കറങ്ങണ്ടേ? കറങ്ങണോ വേണ്ടേ? ഒന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്ക്, ഒരേ സമയത്ത് 3 ദിശയിലേക്ക് ഒന്നിച്ച് കറങ്ങുന്ന ഒരു ഗോളത്തിന്റെ മുകളിലാ നമ്മൾ ഈ കാലി ചവിട്ടിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മളും കറങ്ങണ്ടേ? നമ്മൾ കറങ്ങുന്നുണ്ടോ? ഉണ്ടാ? കറങ്ങണുണ്ടോ? ആ കറങ്ങണ 7 മണിക്ക് മറ്റേ പാമ്പ് കറങ്ങണല്ലേ? ആ കറക്കമല്ല അത്, പിന്നെ അത് അടിച്ചാ പിന്നെ കറങ്ങിയേ പറ്റൂ, കറങ്ങുന്നില്ലല്ലോ.
ഇല്ല. അപ്പ ഈ ഭൂമി കറങ്ങുന്ന ഒരു സാധനമാണ് ഭൂമി. ഭൂമി ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഖറജത്തിൽ അർളു അസ്കാലഹ വഖാലൽ ഇൻസാനു മാല. അല്ലാഹ് പറയുകയാണ് ലോകാവസാനം വരുമ്പോ ഖിയാമത്ത് നാള് വരുമ്പോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ ഭൂമി ഭ്രാന്ത് പിടിച്ചതുപോലെ കറങ്ങാൻ തുടങ്ങും. എപ്പോഴാ ഭൂമി കറങ്ങുക? മൂന്ന് രീതിയിൽ കറങ്ങുന്ന ഭൂമി. 1,40,00,000 മൈല് ഒരു ദിവസം ഭൂമി കറങ്ങുന്നുണ്ടെന്നാ പറയുക സഹോദരങ്ങള്. 1,40,00,000 കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന നമ്മളും അതേപോലെ കറങ്ങി സഞ്ചരിക്കേണ്ടവരല്ലേ? അല്ലാഹ് പറയുന്നു ഇല്ല ഇല്ല. ആദ്യം ജ്ഞാനോദി ആയത്തിലോട്ട് കടന്നു വരിക. അല്ലാഹ് എല്ലാം പടച്ചത് മനുഷ്യന് വേണ്ടിയല്ലേ? അല്ലാഹ് പറയുകയാണ് ഹുവല്ലദീ, അല്ലാഹ് ആരെന്നറിയുമോ? അല്ലദീ ജഅലലകുമുൽ അർളദലൂലാ. ഈ കറങ്ങി തിരിയുന്ന ഭൂമിയ, ഈ തുള്ളിച്ചാടുന്ന ഭൂമിയ, ഈ ഭ്രാന്ത് പിടിച്ചതുപോലെ പാഞ്ഞു പോകുന്ന ഭൂമിയെ, ഈ ഇണക്കമുള്ള ഒരു വേട്ടമൃഗത്തെ പോലെ നിങ്ങൾക്ക് ഞാൻ അതീശപ്പെടുത്തി തന്നവനാണെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പാടെ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ഹെലൻ കല്ലറുടെ മേരീശല്ലിയുടെ പൈങ്കിളി സാഹിത്യത്തിന്റെ പുറകെ പാഞ്ഞു പോയ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കാസർഗോഡിലെ ഉമ്മമാര്, സന്ധ്യാസമയമാകുമ്പോ ലോകത്തുള്ള തൊലിവെളുത്ത പെണ്ണിന്റെ അവസരപ്പക കഥ പറയുന്ന, ആയിരക്കണക്കിന് ആവാസത്തിലൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, സന്ധ്യാസമയത്തിരുന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്ത് പഠിച്ച പൊന്നുമോളെ മറന്നു പോകുമോ? അള്ളാഹനെ മറക്കാൻ കഴിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ അപദയത്തിന്റെ അപ്പോസ്തലന്മാർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ റിയാലിറ്റി ഷോയിൽ ഉടുതുണി വലിച്ചിരുന്നിട്ട് നൃത്തന്റെ വിട്ടിപ്പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, മലബാർ പ്രദേശം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമേടാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോ അള്ളാഹന്റെ റസൂൽ തന്നെ പറഞ്ഞതെന്താ? കുല്ലു അമ്രിന മുആഫ ഇല്ലേ മുജാഹിരി. ഏത് പാപം ചെയ്താലും അല്ല പുറത്തു വരും, പക്ഷേ ഏത് പാപം ചെയ്താലും തൗബ ചെയ്താലല്ല പുറത്തു വരും. തങ്ങള് തൗബ ചെയ്താൽ പോലും പടച്ചിറപ്പ് പൊറുക്കാത്ത ചില പാപമുണ്ട്. അതിൽപ്പെട്ട ഒരു പാപമാണ് ഇല്ലേ മുജാഹിരി. ഭാര്യയും ഭർത്താവും മാത്രം അറിയേണ്ട മണിയുടെ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞു പോയ പടച്ചിറപ്പ് പോലും അത് പുറത്തു വരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓർത്തുകൊള്ളുക, ഭാര്യ ഭർത്താക്കന്മാരുടെ മണിയുടെ രഹസ്യം മൂന്നാമതൊരാളോട് പറഞ്ഞു പോയ അല്ലവോട് പുറത്തു വരില്ലെന്ന് പറഞ്ഞ മഹാപാപമല്ലേ? ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വനിതാ റിയാലിറ്റി ഷോയിൽ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഭർത്താക്കന്മാർ കൂത്താടുമ്പോ പാത്രം കഴുകുന്നതും മീൻ വെട്ടുന്നതും ഇറച്ചി വെട്ടുന്നതും കൊച്ചിനെ കുളിപ്പിക്കുന്നതും കക്കൂസ് കെടുകുന്നതും ലൈവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഭാര്യ ഭർത്താക്കന്മാർ അറിയാറ് മണിയറയുടെ കട്ടിലിന്റെ ഉള്ളില് രഹസ്യ ക്യാമറ കടന്നു പോകുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ജീർണതയുടെ അധപതനത്തിന്റെ അധമഭാവ തലത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ അതിൽ പെട്ടുപോയ മുസ്ലിം ഉമ്മ, അല്ലാന്റെ സ്വർഗത്തിന്റെ വീടുകൾ എന്തിട്ട്? 40,00,000 വീട് എന്തിനാ? ഈ ദുനിയാവിന്റെ ആഡംബരം എന്തിനാ? ഭർത്താരിയുടെ ഭാര്യയുടെ കരുത്തിലും മഹറിന്റെ മാല കൊടുത്ത ഒരു ചെറുപ്പക്കാരനെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഉളുപ്പില്ലാതെ നട്ടല്ലിന് പണമില്ലാതെ ഭാര്യയെ കൊണ്ട് റിയാലിറ്റി ഷോയിൽ മണിയുടെ രഹസ്യം പറയുന്ന ലോകത്തിന്റെ കവാടം തുറക്കുമ്പോ പൊന്നു പെങ്ങളെ പൊന്നു പെങ്ങളെ, സന്ധ്യാസമയത്ത് കയ്യിലിരിക്കുന്ന റിമോട്ടിലൂടെ ആഭാസം കാണാറല്ല, സന്ധ്യാസമയത്തല്ലേ സൂറത്തിൽ ഉൾക്കോണേണ്ടത്, ദാരിദ്ര്യത്തെ പടയെടുക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വാങ്ങേണ്ടത്. ആ സൂറത്തിൽ മുൽക്കിലാണ് അല്ല പറഞ്ഞത് വല്ലടി അല്ലയാരെന്നറിയുമോ? ഈ ഇണക്കമുള്ള വേട്ടമൃഗത്തെ പോലെ തലൂര എന്ന് പറഞ്ഞാൽ വേട്ടമൃഗമാണ്, പക്ഷെ അതിനെ മനുഷ്യൻ ഇണക്കിയെടുത്തതാണ്. അല്ലാഹുവേ
കുറിച്ച് തുറന്നിടണ്ട. ഖുർആനും പ്രപഞ്ചവും പറയുമ്പോ ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ഗോളത്തിന്റെ കടയാ ഈ ഭൂമിയെ കുറിച്ച് അല്ല പറഞ്ഞ വാക്കണ്ട. ഇത് വേട്ടമൃഗമാണ്, കുതിച്ചു ചാടുന്ന ആരെ കണ്ടാലും ആക്രമിക്കുന്ന ഒരു മനുഷ്യന്റെ കൈവെള്ളയിൽ ഒരുങ്ങി നിൽക്കാത്ത വേട്ടമൃഗമാണ് ഭൂമി. വേട്ടമൃഗത്തെ പോലെ തുള്ളിച്ചാടുന്ന ഭൂമിയെ നിങ്ങൾ കിണക്കമുള്ളതാക്കി തന്നത് ഞാനല്ലേ. എന്തിനെന്നറിയുമോ, എന്തിനെന്നറിയുമോ, എന്തിനെന്നറിയുമോ? ആ ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാൻ മാത്രമോ നിങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ഉപജീവന മാർഗം നടത്താൻ. ഇത്രയും പറഞ്ഞിട്ടല്ല അവസാനിപ്പിക്കുന്നതെന്താ? പക്ഷേ ഈ ഭൂമിയുടെ മുകളിൽ വേട്ടമൃഗത്തെ പോലെ കുതിച്ചു ചാടുന്ന ഭൂമി, വേട്ടമൃഗത്തെ പോലെ ഇളകിച്ചാടുന്ന ഭൂമി, സഹോദരങ്ങളെ, അല്ലാഹുടെ കുതിരത്തിന്റെ കിടിലാ ഭൂമി ഇങ്ങനെ അടങ്ങിക്കിടക്കുന്നത്. അല്ലാഹു കുതിരത്തിന്റെ പിടുത്തമെങ്ങാനും വിട്ടുകളഞ്ഞ അല്ലാഹു പറയുകയാണ് ഭൂമിയോട്, ഭൂമിയെ 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 നീ ചിതറിത്തെറിക്കുക, നീ ഇളകിയാടുക എന്ന് പറയുമ്പോ പണ്ട് സമൂഹത്തെ തകർത്തതുപോലെ, ആദിനെ തകർത്തതുപോലെ, ഇറമിനെ തകർത്തതുപോലെ ഈ ഭൂമി ഇങ്ങനെ ഇളകിയാടും. എപ്പോഴാണോ മനുഷ്യൻ അറപ്പതിക്കുന്നത്, ആദിനെ പോലെ വ്യഭിചരിക്കുന്നത്, ആദ്യ സമൂഹത്തെ പോലെ അഹങ്കരിക്കുന്നത്, സമൂഹിനെ പോലെ വ്യഭിചരിക്കുന്നത്, ലൂത്തിനെ പോലെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്, ആ സമയത്താണല്ല ഈ കീർത്തമൃഗത്തെ പോലെ ഇളകിച്ചാടുന്ന ഭൂമിയുടെ പിടിവിടുമ്പോ ആ ഭൂമി മനുഷ്യനെയും കൊണ്ട് മറന്നു പോകുമെന്ന്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, പുരാതന കാലത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹമാണ് വാമനഹൂ ലൂത്തുനു വകാല ഇന്നീ മുർസലും മിർ റബ്ബിഹി. ലൂത്തിന് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, അവർ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചവരാ. പക്ഷെ അല്ലാഹ് കിട്ടപ്പെടാത്ത പ്രവർത്തനം ചെയ്തപ്പോ പടച്ചിറപ്പ് എന്ത് ചെയ്തെന്നറിയോ? ജിബിരിയിലേ പറന്നിറങ്ങുക, ജിബിരിയിലേ പറന്നിറങ്ങുക. ആ ജിബിരിയിൽ പറന്നിറങ്ങി ജിബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുതിരത്തിന്റെ കൈകൊണ്ട് ഭൂമിയെ താഴേക്കൊന്ന് പൊക്കിയപ്പോ ചട്ടുകം കൊണ്ട് മോശമൊരുക്കുന്നത് പോലെ ജിബിരിയിൽ ആ ഭൂമിയുടെ അടിത്തട്ടിലൊന്ന് പിടിച്ചു, മെല്ലെ ഒന്ന് പൊന്തിയപ്പോ ആ നാട്ടുകാരു മുഴുവനും അവർ ജീവിച്ചിരുന്ന ഭൂമിയോട് ആകാശത്തിലേക്ക് പൊന്തുകയാ. ഏതുവരെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്, ആ നാട്ടിലെ കോടി കരയുന്ന ശബ്ദം ആകാശത്തിലുള്ളവർ കേൾക്കുന്നത് വരെ ആ ഭൂമി അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി ദോശ മറിക്കുന്നത് പോലെ ഒരു മറിച്ചിന് മറിച്ചപ്പോ അവര് ചാവകടലില് തകർന്നു തരിപ്പണമായി പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമി ഇളകിത്തെറിക്കുന്നത്, ഈ കൊടുങ്കാറ്റാഞ്ഞു വീശുന്നത്, അമേരിക്കയിലെ ഒരു സെമിനിക്കൂറ് കൊണ്ട് 670 കിലോമീറ്റർ വേഗതയിൽ അടികിത്തെറിച്ച സാന്റി കൊടുങ്കാട്ട് അറബിക്കടലും കഴിഞ്ഞിട്ടെങ്ങാനും കടന്നു വന്ന അറബിക്കടലും കടന്ന് കടന്ന് വന്ന അല്ലാഹു സമൂത് ഗോത്രത്തെ നശിപ്പിച്ചത്, ആദിനെ നശിപ്പിച്ചത്, ഇറമിനെ നശിപ്പിച്ചത്. എന്നിട്ട് ചിന്തിക്കണ്ട, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നശിപ്പിക്കാത്തതെന്താ, ഞങ്ങളെ നശിപ്പിക്കാത്തതെന്താ? സഹോദരങ്ങളെ, സമൂത് ഗോത്രം അവര് ഒരു രണ്ട് ചെറുപ്പക്കാര് വ്യഭിചരിച്ചപ്പോ, എട്ട് ചെറുപ്പക്കാര് വ്യഭിചരിച്ചപ്പോ സമൂത് ഗോത്രത്തെ അല്ലാഹു പാടെ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താ, കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളത്തിലെ പ്രായപൂർത്തിയായ പെണ്ണിന് സ്വന്തം വീട്ടിലെ പ്രൈവറ്റ് റൂമിന്റെ കഥകിടാറ്, സ്വന്തം റൂമിലെ കഥകിന് കുട്ടിയിടാടെ കിടന്നിറങ്ങാൻ മനസ്സില്ല. കാരണം എന്താ? നമ്മുടെ കേരളത്തിലെ പ്രായബുദ്ധിയായ പെൺകുട്ടിക്ക് സ്വന്തം റൂമ് കുറ്റിയിടാതെ കിടന്നിറങ്ങാ പേടിയാ. അവൾ കാരയാ പേടിയെന്നറിയോ? അയൽപക്കത്ത് താമസിക്കുന്ന അബ്കാരി കോൺട്രാക്ടറെയല്ല, അയൽപക്കത്ത് താമസിക്കുന്ന പെൺമാണിപക്കാരനെയല്ല, അയൽപക്കത്ത് താമസിക്കുന്നവൻ ഏറ്റവും വലിയ അക്രമിയായത് കൊണ്ടല്ല. ആരെ പേടിച്ചിട്ടാ പൊന്നുമോക്ക് കിടന്നിറങ്ങാ പേടി? 9 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഭിത്തിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ജന്മം നൽകിയ സ്വന്തം പിതാവിനെ ഭയന്നിട്ട് പ്രായ
ആർത്തിയായ പെൺകുട്ടിക്ക് സന്തർവനിൽ കുട്ടിയിടാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോ കേരളത്തിൽ 178 പെൺകുട്ടികൾ അവര് സ്വന്തം പിതാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടവളാ. കാസർഗോഡ് ജില്ലയിൽ 6 പേരാണുള്ളത്. ആ പെൺകുച്ചിന്റെ കയ്യിൽ കിടക്കുന്ന പൊന്നുമോളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന്റെ അച്ഛനാരെന്ന് ചോദിച്ചാ, ഇതിന്റെ ഉപ്പയാരെന്ന് ചോദിച്ചാ, ആ പ്രിയപ്പെട്ട മണ്ണ് പറയും, എനിക്ക് ജന്മം നൽകിയവനാരോ അവനാണ് എന്റെ മകൾക്കും ജന്മം നൽകിയവനെന്ന് പറയേണ്ടി വരുന്ന അപൂതകര് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ഉത്തമത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല, ശൈബത്ത് സ്വന്തം മകളെ വ്യഭിചരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ട ഷാഫി ബാക്കൽ പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും പറയുകയാ, കേരളത്തിലെ വിധവകൾ കൂടുകയാ, നമ്മുടെ കേരളത്തിലെ വിധവകൾ കൂടുകയാ. ഏത് വിധവയാണെന്നറിയോ? അവൾക്ക് ഗ്രാമപഞ്ചായത്ത് വിധവാ പെൻഷൻ കൊടുക്കില്ല, അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് അവശ്യ പെൻഷൻ കിട്ടില്ല. കാരണം എന്താ? അവളുടെ ഭർത്താവ് മരിച്ചിട്ടില്ല, അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരേ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ അവള് വിധവയാണ്, വിധവയാണ്, വിധവയാണ്. കേരളത്തിലെ സൈബർ വിധവകൾ കൂടുകയാ. ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ വാക്ക് സൈബർ വിധവ എന്ന് പറഞ്ഞാല്, രാവിലെ ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്ത് പാവപ്പെട്ട ഭാര്യ കാത്തിരിക്കുമ്പോ പാവിലോ സമയത്ത് ഭാര്യ അവള് തന്റെ കിടപ്പറയിലെ മണിയറയും മുടക്കിയിട്ട് കാത്തു നിൽക്കുമ്പോ പാതിരാ സമയത്ത് മൊബൈൽ ഫോണിലൂടെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോ വൈദ്യശത്തിന്റെ ഉള്ളിലോ സ്വന്തം ഓഫീസ് റൂമിന്റെ ഉള്ളിൽ www.com ലോകത്തുള്ള പരപെണ്ണമായി നടത്തുന്ന പരപെണ്ണുമായി ഇന്റർനെറ്റിലൂടെ സെക്സ് നടത്തുന്ന ഫോൺ സെക്സ് നടത്തുന്ന നൂറുകണക്കിന് ഭർത്താക്കന്മാർ ഭാര്യ കാത്തിരിക്കുകയാണ്. ഭർത്താവ് ഇന്റർനെറ്റിലൂടെ രതിസുഖത്തിലാണ്. ആ പെണ്ണ് വിധവയാണ്, വിധവയാണ്, വിധവയാണ്. ആ പെണ്ണാണ് സൈബർ വിധവ. സൈബർ ലോകം അവൾക്ക് സംഭവിച്ച വിധവാത്വത്തിന്റെ പേര്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കേരളത്തിൽ വ്യഭിചാരം വർദ്ധിക്കുകയാ. ഖുർആനും പ്രബന്ധം എന്ന വിഷയം പറയുമ്പോ സമൂഹത്തെ എല്ലാത്തിനെയും നശിപ്പിച്ച അല്ലാ നമ്മളെ കാണുന്നില്ല എന്ന് കരുതുകയാണ്. കേരളത്തിന് വ്യഭിചാരം വർദ്ധിക്കുകയാ. ഏത് വ്യഭിചാരമാണെന്നറിയോ? കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ പാതിരാത്രി 12 മണിക്ക് മാംസം വിൽക്കാൻ പറ്റുന്ന പരവേശികള് ആവശ്യക്കാര് വരുമ്പോ 100 രൂപ കൊടുത്തിട്ട് ഓട്ടോറിക്ഷാ സ്റ്റാൻഡിൽ നടത്തുന്ന വ്യഭിചാരമല്ല. കാസർഗോഡോ കോഴിക്കോടോ മലപ്പുറത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ തമ്പാനൂര് ബസ് സ്റ്റാൻഡിലോ ബോംബെ ജൂഹു ബീച്ചിലോ റെഡ് സീറ്റിലോ നടക്കുന്ന മാംസ കച്ചവടമല്ല. പാതിരാ സമയത്ത് ലൈംഗിക തൊഴിലാളികൾ നടത്തുന്ന വ്യഭിചാരമല്ല. ഏറ്റവും വലിയ വ്യഭിചാരം ഏതെന്നറിയോ? ഏത് ചെറുപ്പക്കാരന്റെ ശരീരത്തിലുള്ള അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിലൂടെ ഫോൺ സെക്സ് വളരുകയാ. കേരളത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്നത് മൊബൈൽ ഫോണിലൂടെയാ. പാതിരാ സമയത്ത് മൊബൈൽ ഫോൺ ചുണ്ടോട് ചേർത്ത് വെച്ച്, കാതോട് ചേർത്ത് വെച്ച് അന്യ പെണ്ണുമായി ഫോണിലൂടെ രതിവേഗത നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിസ്കാരത്തടമുണ്ടോ? നിസ്കാരത്തടമുണ്ടോ? തൊപ്പിയുണ്ടോ? തൊപ്പിയുണ്ട്. വേഷവിധാനമുണ്ടോ? വേഷവിധാനമുണ്ട്. അള്ളാഹു വേദിച്ചതുപോലെ സഹോദരങ്ങള്, ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ ആർക്കാ പറയാൻ കഴിയുക മൊബൈൽ ഫോണിലൂടെ പരപെണ്ണുമായിട്ട് പരകായം നടത്തുന്ന, ജവർഗരതി നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, അള്ളാഹു പറഞ്ഞതുപോലെ ഞാനിത് പറയാൻ കാരണം എന്താ? പണ്ട് കാലത്ത് സമൂഹത്തെപ്പോലെ 6 നൂറ്റാണ്ടിലെ ജാഹിലിയ കാലം പോലെ ഈ ലോകം അതപ്പതിക്കുകയാണ്. ഉമ്മയോട് വ്യഭിചാരം നടത്തുന്ന, തങ്ങളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന, കോഴിക്കോട് അരയിടത്ത് പാലത്ത് കഴിഞ്ഞ മാസം ഒരു പെൺമാണിവ് നടന്നു. ആരാ കോഴിക്കോടുകാരി അസ്മ? ആരാ കോഴിക്കോടുകാരി അസ്മ? അസ്മ എന്ന 35 വയസ്സുകാരി അറസ്റ്റ് ചെയ്യുമ്പോ ആ കൂട്ടത്തില് 14 വയസ്സുള്ള ഒരു പൊന്നുമോളെ അറസ്റ്റ് ചെയ്തു. അവളും പെൺമാണിവ് നടത്തിയവളാ. ആ പെണ്ണ് പറഞ്ഞു, ആദ്യമായി തന്നെ കൂട്ടിക്കൊടുത്തതാരെന്നറിയോ? ഈ നിൽക്കുന്ന എന്റെ ഉമ്മയാണെന്ന് ചാടിച്ചു കൊടുത്ത അസ്മ എന്ന പെണ്ണ് സ്വന്തം മകളെ പെങ്ങളെ കടിയുമോ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും വയറ്റിന്റെ ഉള്ളിലിട്ട് മരണത്തിന് സമാനമായ വേദന സഹിച്ച ഉമ്മ, മരണത്തിന്റെ സമാനമായ വേദനയാണ് പ്രസവ വേദനക്ക്. ആ വേദനയുടെ അളവെന്താണെന്നറിയോ?
ഒരു പെണ്ണിന്റെ പ്രസവ വേദനയുടെ അളവ് ശാസ്ത്ര ലോകം പറയുക 20 എല്ലുകൾ ഒരേ സമയം തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ഉണ്ടാകുന്നത് അതേ വേദനയാണ് പ്രസവത്തിന്റെ വേദന ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയം തൊടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന സഹിച്ചിട്ട് പ്രസവിച്ച മകളെ കശ്മലന്മാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ സ്വന്തം മകളെ പോലും വ്യഭിചാരത്തിന് ഉപയോഗിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ അഹമ്മദ് കബീർ 600 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതെന്തിനാ അള്ളാഹുവിന്റെ ഖുർആന്റെ രണ്ടായ തോറി കൽപ്പിക്കാനാ അള്ളാഹ് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ പടച്ചത് ഞാനാണെങ്കിൽ അഫാമിനാഹിലുൽ ഖുർആൻ അയ്യതിയഹും ബൗസുന ബയാതൻ വഹും നായിബൂൻ ഖുർആന്റെ മൂന്നായത്തുകൾ അഫാമിനാഹിലുൽ ഖുർആൻ ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കിയ ആയത്താണോ എന്ന് തോന്നിപ്പോകും അഫാമിനാഹിലുൽ ഖുർആൻ ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാണോ ഈ ഗ്രാമവാസി എന്ന് പറഞ്ഞാൽ ഈ പൗവലികാര നിർഭയമാവുകയാണോ അഖിലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് എവിടെ ആ ഖുർആൻ തന്നെ അഖിലുൽ ഖുർആൻ ഗ്രാമവാസികൾ ഏത് അഖിലുൽ ഖുർആൻ ഏത് അഖിലുൽ ഖുർആൻ ഖുർആൻ സാർവജനീനമാണ് സാർവലൗകികമാണ് ഖുർആൻ സുസാധ്യമാണ് സുതാര്യമാണ് സുന്ദരമാണ് സുവിദിതമാണ് ആ ഖുർആൻ അഫഅമിന അഖിലുൽ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടോളി ഈ ഗ്രാമവാസികൾ നിർഭയമാവുകയാ സമൂഹനെ നശിപ്പിച്ചതുപോലെ എന്നെ നശിപ്പിക്കൂലാന്ന് അവരൊക്കെ ഇച്ചിരി മാന്യതയുള്ളവരായിരുന്നു നമ്മളെ മാന്യതയുടെ സർവസീമയും കഴിഞ്ഞു ലോകം അധപതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് പോയി അള്ള ചോദിക്കുന്നു ബൗസുന ബയാത എന്റെ ശിക്ഷ ഇറങ്ങില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടിരിക്കുക ഏതവസ്ഥയിൽ വഹും നായിമൂൻ നിങ്ങൾ ഉറങ്ങിക്കിടക്കും അല്ല കാക്കട്ടെ ആമീൻ കൊണ്ടല്ലാതെ ഈ കാക്കൽ ഉണ്ടാവൂല വേണമെങ്കിൽ ആമീൻ പറ ഇതാരാ ചോദിക്കണേ അള്ളയാണ് എടാ നീ ഉറങ്ങിക്കിടക്കുമ്പോ നീ ഉറങ്ങിക്കിടക്കുമ്പോ നീ ഉറങ്ങിക്കിടക്കുമ്പോ പൊന്നു ചെറുപ്പക്കാരെ ഒരു വിചിന്തനത്തിന് തയ്യാറാകെ പൊന്നുമോനെ നിന്നെ കാരണം ഈ ലോകം നശിക്കരുത് നിന്നെ കാരണം ഈ നാട് നശിക്കരുത് നിന്നെ കാരണം ഈ നാട് നശിക്കരുത് സമൂഹ ഗോത്ര നശിക്കാൻ കാരണം നാട്ടിലെ 9 ചെറുപ്പക്കാര് വഴിതെറ്റിയപ്പോഴാണ് സമൂഹ ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നീ വെടക്കായ ഈ നാട് തന്നെ നശിക്കും നീ നന്നായ നീ നന്നായ അള്ളാഹു സൂര്യനെ ഉദിപ്പിക്കുന്നതും അള്ളാഹു ആകാശത്തെ നിലനിർത്തുന്നതും അള്ളാഹു ഈ പർവ്വതത്തെ ഇങ്ങനെ തുള്ളിക്കളിക്കാതെ നിർത്തിയിരിക്കുന്ന ആർക്കു വേണ്ടിയാ ആർക്കു വേണ്ടിയാ ഈ നാട്ടിൽ നല്ല ആളുകൾ ഉള്ളത് കൊണ്ടാണ് ആരുള്ളത് കൊണ്ട് അല്ലാതെ പട്ടിപ്പലിശക്കാരന് വേണ്ടിയല്ല തെമ്മാടിക്ക് വേണ്ടിയല്ല കള്ളുകുടിയന് വേണ്ടിയല്ല ആളുകൾ വിചാരിക്കും ഇവൻ ഇമാതിരി കുടി കുടിച്ചിട്ട് ഇവന്റെ കരള് മാത്രം ദ്രവിക്കണില്ലല്ലോ അത് അള്ള പഹയനെ പന പോലെ വളർത്തു ഇവൻ ഇമാതിരി സിനിമാ കോട്ടയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും സിനിമാ കോട്ട ഞാൻ പലപ്പോഴും പറയാണ്ട് ഈ സിനിമാ കോട്ട ഇബിലീസ് വരൂല വരുവോ തിയേറ്ററിൽ ശൈത്താൻ വരുവോ ഇല്ല കാര്യം എന്താ അവിടെ ഉള്ള മൊത്തം ശൈത്താനാ അപ്പൊ അതുകൊണ്ട് സിനിമാ കോട്ട പൂട്ടു എത്രയോ തിയേറ്ററിൽ പടത്തിന് വേണ്ടി ടിക്കറ്റിന് പോയിട്ട് വഴക്കുണ്ടായി കത്തിക്കുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇന്നേ വരെ തിയേറ്റർ ഒരു ദിവസം പൂട്ടിയിട്ടിട്ടുണ്ട് എത്രയോ ബാറുകളിൽ അടി ഉണ്ടാക്കിയിട്ട് പള്ളക്ക് കുത്തിയിട്ടുണ്ട് ഇന്നേ വരെ ബാറ് രണ്ടു ദിവസം അടച്ചിട്ടിട്ടുണ്ട് ഇല്ല എന്റെ വീടിന്റെ ഒരു 2 കിലോമീറ്റർ അകലെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് അതിന്റെ പേര് തന്നെ 8 അടി വീരൻ ആ കള്ളുഷാപ്പിന്റെ പേര് 8 അടി വീരൻ എന്നാ കാരണം അവിടെ നിന്ന് കുടിച്ചാ പിന്നെ 8 അടിയെ നടക്കും 9-ാമത്തെ അടിക്ക് മൗത്താവും അതിനാണ് അതിന് അമ്മാതിരി പേര് വന്നത് 8 അടി വീരൻ ആ ഷാപ്പിനെ പറഞ്ഞു അവിടെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ വരുമ്പോ ഭയങ്കര ആൾക്കൂട്ടം നോക്കിയപ്പോ ഭയങ്കര ആൾക്കൂട്ടം അവിടെ കള്ളു കുടിച്ചിട്ട് കത്തിക്കുത്തുണ്ടായി ഒരാൾ ചത്തു ഞാൻ വിചാരിച്ച് പടച്ചോനെ ഇനി ഇത് ഈ ഷാപ്പ് തുറക്കൂല പിറ്റേ ദിവസം വൈകുന്നേരം അത് തുറക്കും കള്ളു ഷാപ്പിൽ ഇബിലീസ് പോകും ഇല്ല ഇല്ല കാരണം എന്താ ഇബിലീസിന് കള്ളു ഷാപ്പ് കൂട്ടിയിട്ട് കാര്യമില്ല ഇബിലീസ് കള്ളു ഷാപ്പ് തുറന്നാലല്ലേ ഇബിലീസിന്റെ തന്ത്രം നടക്കും
സിനിമ കോട്ട തുറന്നാലേ ഇബ്ലീസിനെ ഇവിടെ എത്താൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷെ പള്ളിയിൽ അടിയുണ്ടാക്കി ആറു മാസം പള്ളി കൂട്ടി, പള്ളിയിൽ ഒരു അടിയുണ്ടായി, പിന്നെ തുറക്കണ ആർ ഡി ഒ വരണം ആറു മാസം കൂട്ടിയിടും. കാരണം എന്താ, പള്ളിയിൽ ഇബ്ലീസ് വരും, പള്ളി കൂട്ടിയിട്ട് ഇബ്ലീസിന് കാര്യമുള്ളൂ, കല്ല് ഷാപ്പ് കൂട്ടിയിട്ട് ഇബ്ലീസിന് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കാസർഗോഡ് ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം എല്ലാത്തിനുണ്ട്, എല്ലാത്തിനുണ്ട്. വാതിലുണ്ടോ? ഉണ്ട്. സിനിമക്കുണ്ടോ? ഉണ്ട്. 27-ാം രാവിന് കഞ്ഞി മേടിക്കാൻ അവനുണ്ട്, പെരുന്നാളിന് വിവരേസി പോവാനും അവനുണ്ട്. ഈ രണ്ടും അഡ്ജസ്റ്റ് ആവൂല. ലോകത്തെല്ലാ തമ്മാടിത്തരവും നടത്തും, പക്ഷെ അള്ളാഹു എന്താ നമ്മളെ ഇങ്ങനെ വിട്ടേക്കണത്? സഹോദരങ്ങളെ, കുറച്ച് സാലിഹ്യങ്ങൾ അതുകൊണ്ടാ ഈ സൂര്യൻ ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ നിലനിൽക്കുക. അള്ളാ ഈ ദലൂൽ എന്ന് പറഞ്ഞ ഭൂമി എപ്പോ വിടണം? അപ്പൊ കാരണം എന്താ? സാലിഹ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുക്കലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു, ഇടതുഭാഗത്തുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരുടെ മൂന്ന് പേരുടെയും ചാരത്തുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ നാല് ഖലീഫമാർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൂന്ന് ഖലീഫമാർ, അവര് നാല് പേര് ഉഹദ് പർവ്വതത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ്. ഉഹദ് പർവ്വത ചരിത്രമാണ്, ഉഹദ് അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. ഇൻഷാല്ലാ മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ലാഹുവിന്റെ റസൂലും ഉഹദും എന്ന് പറയുന്ന ഒരു വിഷയം പറയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഈ റബീഉൽ അവ്വലിന് ഉഹദ് പർവ്വതവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മാനസിക ബന്ധമെന്ന് പറയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങ് തൗഫീഖ് നൽകണേ തിരുദൂതരെ. സഹോദരങ്ങളെ, ഹുബ്ബിന്റെ വിഷയമാണ്, മദഹിന്റെ വിഷയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് ഉഹദ് പർവ്വതം കടന്ന് വല്ലാതെ വിറക്കാൻ തുടങ്ങി. താണ്ടാടുന്നത് പോലെ, പേ പിടിച്ചത് പോലെ ഉഹദ് പർവ്വതം കടന്ന് ആടിത്തിമിറുക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വേച്ചുപോയി. ഉഹദ് പർവ്വതം തകരാൻ പോകുന്നുവോ, ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നുവോ, ആ സമയത്താണ് തള്ളിക്കളിക്കുന്ന ഉഹദ് പർവ്വതത്തിന്റെ മുകളിലേക്ക് തന്റെ റിസാലത്തിന്റെ കാലെടുത്തിട്ട് ചവിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക, ഉഹദേ അടങ്ങുക, നിന്റെ മുകളിൽ നിൽക്കുന്നതാരെന്നറിയോ? വമഅക നബിയുന വസ്ദീഖും വശഹീദാനി, നിന്റെ മുകളിൽ നിൽക്കുന്നതാരാ? ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും, രണ്ട് ശഹീദുകളുമല്ലയോ, രണ്ട് ശഹീദുകളുമല്ലയോ ഈ സാലിഹീങ്ങളായ മഹാന്മാരുടെ പാദപതന സ്പർശനമേറ്റിട്ട് എന്തോ ഉഹദേ മിണ്ടാതെ നിൽക്കാത്തതെന്ന് തന്റെ റിസാലത്തിന്റെ കാല് കൊണ്ട് ഏത് പ്രവാചകൻ മുഹമ്മദുന ഖൈറുമന യംശീ അലാ ഖദമീ, ഈ ഭൂമിയിൽ ചവിട്ടിയ കാലുകളിൽ ഏറ്റവും പവിത്രമായ കാല് കൊണ്ടടിച്ചപ്പോ ഉഹദ് പർവ്വതം അനുസരണയുള്ള ആട്ടുംകുട്ടിയ പോലെ നിലനിന്നെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് ചവിട്ടിയപ്പോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ചവിട്ടിയപ്പോ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഷഹീദായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്നപ്പോഴാണ് ഉഹദ് പർവ്വതം തുള്ളിത്തെളിക്കാതെ നിന്നു പോയത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, സാലിഹീങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലാഹു കിട്ടപ്പെട്ടവരുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. മഹാന്മാര് പറഞ്ഞതുപോലെ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന എത്രയോ വൃദ്ധന്മാർ ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ, എത്രയോ വൃദ്ധന്മാർ
എത്രയോ സാലിഹീങ്ങളായ വൃദ്ധന്മാര് ആ വൃദ്ധന്മാരി ലോകത്തില്ലായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ വീട്ടിലൊരു വൃദ്ധനുണ്ടെങ്കിൽ ആ വൃദ്ധനെങ്ങാനും മരിച്ചുപോ ആശ്വാസം മനസ്സിൽ തോന്നരുത് ആ വൃദ്ധനുള്ളത് കൊണ്ടാണ് നിന്റെ വീട് അതാവിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു വന്ധ്യവയോധികനായ പിതാവ് മരിച്ചുപോയ ആ സമയത്ത് പേടിയോടെ ഓർക്കണമല്ലാകുവേ നിന്റെ അതാവിനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തടയുന്നൊരു മനുഷ്യനാണല്ലോ മരിച്ചുപോയത് അല്ലാഹു നമുക്ക് സജ്ജനങ്ങളുടെ സാന്നിധ്യം നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് സജ്ജനങ്ങളുടെ സാന്നിധ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുന്നിൽ നിർത്തിയിട്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അഫഅമിന അഹ്ലുൽ ഖുറാ ഈ സജ്ജനങ്ങളുടെ സാന്നിധ്യം കണ്ട് നിലനിൽക്കുന്ന മനുഷ്യ എന്തേ നിർഭയനായി പോയി അയ്യതിയഹുമ ബസുനാ ബയാതാ വഹുമനാ നീ കിടന്നിറങ്ങുമ്പോ പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോ ആ കിടന്നിറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ശിക്ഷ വന്നിട്ടില്ല എന്ന് എങ്ങനെയാ നിനക്ക് നിർഭയമാകാൻ കഴിയുക ഇന്ന് രാത്രി അഹമ്മദ് കബീർ വാക്കവിയുടെ പ്രഭാഷണങ്ങളിൽ തിരിച്ചു വീട്ടിൽ പോയി കിടന്നിറങ്ങിയ നാളെ രാവിലെ കണ്ണു തുറക്കുമെന്ന് ആർക്കാ ഉറപ്പുള്ളത് നാളെ രാവിലത്തെ സൂര്യോദയം കാണുമെന്ന് നാളെ രാവിലെ മക്കളോടൊപ്പെടുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് ആർക്കാ ഉറപ്പുള്ളത് ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാ കരുതിയത് തങ്ങളെ സുപ്രണിലിത്തേക്കലിസ്റ്റിക്കുമായി ഈ ലോകത്തിന്റെ സൗന്ദര്യധാമമായി ചുറ്റിക്കറങ്ങുമ്പോ പൊന്നുമോളെ ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആകുമെന്ന് ആരാ കരുതിയത് ആരാ ആസിഫ് അലി സർദാരി ബേനസീർ ഭുട്ടോടെ ഭർത്താവല്ലേ ആരാ ബേനസീർ എന്നറിയോ റാവൽപിണ്ടിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ചാവേറാക്രമണത്തിൽ 60 കഷണങ്ങളായി ചിതറിത്തെറിച്ചു ബേനസീർ അലി ഭുട്ടോ ആരാ ബേനസീർ എന്നറിയോ റാവസ്കിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ 10 ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കയ്യിലാണ് എഴുതി വെച്ച് പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ സഹോദരങ്ങളെ 10 ദിവസം കഴിഞ്ഞ് പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കൈപ്പിടിയിലാ ആരുടെ ബേനസീർ അലി ഭുട്ടോയുടെ ആരാ ബേനസീർ എന്നറിയോ കാസർഗോഡ് പെങ്ങള് ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ് കിഴക്കിന്റെ സുന്ദരി ആരാ ബേനസീർ കാസർഗോഡ് പെങ്ങളെ മൈലാഞ്ചി കല്യാണത്തിന് 10,000 പർദയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി അമ്മ അമ്മായി അമ്മ ഉമ്മ ഉമ്മാന്റെ ഉമ്മ പെണ്ണ് പെണ്ണിന്റെ കൊച്ചുമ്മ കൊച്ചാപ്പ എല്ലാരും കൂടെ ഒരുങ്ങി ഒരുമാതിരി കെട്ടുകാഴ്ച നമ്മുടെ അമ്പലത്തിലൊക്കെ പൂരക്കാഴ്ച കാണുന്നില്ലേ അമ്മാതിരി ഒരു പൂരക്കാഴ്ച മാതിരി കല്യാണത്തിനെ കെട്ടി ഒരുങ്ങിയിരിക്കുമല്ലോ കാസർഗോഡ് കല്യാണത്തിന് ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന പൈസയുടെ അളവ് എത്രയാ പെണ്ണിനെ മാത്രം ഒരുക്ക പെണ്ണിന്റെ ഉമ്മ പെണ്ണിനെ ഒരുക്കണത് പിന്നെ സഹിക്കാം പെണ്ണിന്റെ ഉമ്മ ആ മുഖത്തെ കുടിയൊക്കെ പുട്ടിയിട്ടെന്നാട്ട് അടച്ച് നന്നായിട്ടൊന്ന് ഒരു 60 പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് 10-60 വയസ്സായിട്ടൊന്ന് കുറെ കുഴിയൊക്കെ വീണിട്ടുണ്ടാവേ അതൊക്കെ ഒന്ന് അടിച്ച് നിരപ്പാക്കി ടാറൊക്കെ ഇട്ട് എത്താ ഒരുക്കം എന്റെ പെങ്ങളെ ഇതൊക്കെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ വെച്ചാലും ഹിന്ദുരേഖയുടെ 10 കുപ്പി തേച്ചിട്ട് ഇതൊക്കെ വളർത്തിയിട്ട് അങ്ങനെ ഇട്ടാൽ ഈ മുടി എന്താ ഇതൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞങ്ങോട് പോകാനുള്ളതല്ലേ പൊന്നു മോനെ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിനെ സ്വന്തം വിരൽ കൊണ്ട് വിറപ്പിച്ച ഹ്യൂഗോ ചാവേസിന് ക്യാൻസറാ ലോകത്ത് വിറപ്പിച്ചവനെ ഈ ക്യാൻസർ വിറപ്പിച്ചു അല്ലാഹു ആ രോഗമുള്ളവർക്കൊക്കെ ശിപ നൽകണം മോനെ ഹ്യൂഗോ ചാവേസിന് ക്യാൻസറാ ഹരിത വിപ്ലവത്തിന്റെ ക്യൂബൻ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഫിഡൽ കാസ്ട്രോയ്ക്കും ക്യാൻസറാ മോനെ ഒരു ഓവറിൽ 6 സിക്സർ പറത്തിയ നിന്റെ എല്ലാവരെയും റോൾ മോഡലായ സാക്ഷാൽ നിന്റെ യുവരാജിനും ക്യാൻസറാ പൊന്നുപെങ്ങള് ഈർക്കിരി പോലെ സ്ലിം ബ്യൂട്ടിയായിട്ട് കയ്യിലൊരു കോടിയുമായിട്ട് വന്ന നിന്റെ മമ്മയ്ക്കും ക്യാൻസറാ
نند ممدا كينغ أنسرا تو أمانو في الدنيا تبيلا ولا تدري إذا جن ليل حل تعيشو إلى الفجر നീ പല വിവിധ പോസ്റ്റിൽ നിന്ന് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ നിങ്ങൾ എന്നെ ഇത് കഴിഞ്ഞിട്ട് എന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല സഹോദരങ്ങളെ അഹമ്മദ് കബീർ പടച്ചറപ്പിന് മുമ്പിൽ നിൽക്കേണ്ടതല്ലേ ആ മുഖം എവിടെ വെക്കാനുള്ളടാ നാളെ മൂന്നേ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ആറു പേരുടെ കയ്യിലേറി കടന്നു പോകുമ്പോ ഹസിറുമേ ഫിർമിലേ ദോസ്തോ ബസ് ഗയേ മക്കാം ആഖരി ആഖരി حشر میں پھر ملے گے میرے دوستو എന്റെ കൂട്ടുകാരെ പോവുകയാണ് കല്യാണത്തിന് ആശംസ പറഞ്ഞ് പറഞ്ഞവന് കല്യാണത്തിന് തിമിർത്താടിയവന് കല്യാണത്തിന്റെ പുതിയ പ്ലസ്റ്റിക്കിട്ട് കാസർഗോഡ് ടൗൺ മുഴുവനും ബൈക്കിൽ ആവാസം പറഞ്ഞ് ബ്ലോക്ക് സിട്ടിച്ചവന് ഞാൻ പോവുകയാണ് കല്യാണത്തിന് ആർഭാടം നടത്തിയവനെ ഞാൻ പോവുകയാണ് എവിടേക്കെന്നറിയോ എവിടേക്കെന്നറിയോ ഞാൻ പോവുകയാണ് പരലോകത്തേക്ക് സാധാരണ ഞാൻ കുളിച്ചിട്ടാണ് വസ്ത്രം മാറുന്നത് ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ വസ്ത്രം മാറി സാധാരണ ഞാൻ കുളിച്ച് തല തുവർത്തി പൗഡറിട്ട് ബോഡി സ്പ്രേ അടിച്ച് ഞാൻ എന്റെ ജെല്ലിരേച്ചന്റെ മുടി നന്നായി സ്പൈക്ക് ചെയ്ത് എത്ര സുന്ദരനായിട്ടാ ഞാൻ ഇറങ്ങുക ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ കുളിക്കുന്നതിന് മുമ്പേ അവരെന്റെ ശരീരത്തിലെ വസ്ത്രം മാറ്റി അവരെന്നെ വെള്ളത്തുണി പൊതിഞ്ഞു ഞാൻ ഇനി പോവുകയാണ് ഞാൻ ഇനി പോവുകയാണ് അല്ലാഹ് പറഞ്ഞ ആയത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് വൈലൈഹി നുഷൂറ് അല്ലാഹുവിലേക്കല്ലേ മടങ്ങേണ്ടത് അയ്യതിയഹും ബൗസുന ബയാതാ ഓ അഹുമനായിമൂൻ നിന്റെ ഉറക്കം കടിഞ്ഞില്ലേ ഒടുക്കത്തെ ഉറക്കത്തേക്ക് നീ പോവുകയല്ലേ കണ്ണടച്ച് കിടക്കുന്ന ഉപ്പാന്റെ കണ്ണിൽ വന്ന് പൊന്നുമോ തട്ടി ഉപ്പാ എഴുന്നേക്ക് മക്കളെ ഇനി ഉപ്പ കണ്ണു തുറക്കില്ല ഉമ്മയാണ് പറഞ്ഞത് മക്കളെ ഉപ്പ കണ്ണടച്ചു ഇനി ഉപ്പ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല ഇനി ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ആർഭാടം നമുക്ക് വേണ്ട ഞാൻ എന്റെ കാസർഗോഡ് ചെറുപ്പക്കാരോട് പറയുകയാണ് മുടി ഇങ്ങനെ വല്ലാതെ സ്പൈക്ക് ചെയ്തിട്ട് ഈ ആർഭാടം നമുക്ക് വേണ്ട അല്ലാണ്ട് റസൂലിന് തീരെ ഇഷ്ടപ്പെട്ടതല്ല അല്ല മനസ്സിന് ബോധം നൽകട്ടെ നാളെ വകള് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല എനിക്ക് അത്ര ആശ്വാസമുള്ളൂ വീട്ടിൽ പോകാലോ ഒരു വല്ലാത്ത ഒരു ട്രെൻഡ് കാസർഗോഡ് നിന്നാണ് സർവത് ഉണ്ടാകുന്നത് പെട്ടെന്ന് വിരൽ വെച്ച ചവിട്ടി താത്തിക്കും ഒന്ന് താത്തിക്ക് പയ്യേ എന്നെ വാതിന് ബുക്ക് ചെയ്യാൻ വന്ന ഒരാളോട് ഞാൻ ഒരു വന്ന് വാത് വരാൻ പറഞ്ഞു എന്റെ റൂമിൽ കൊണ്ടൊരു ചീപ്പ് എടുത്തു മോനെ നീ നന്നായിട്ട് ഇരി വെക്കാം എന്നിട്ട് ഡേറ്റ് തരാം നാളെ ഒന്നും പറയണ്ട ഇവിടെ വെച്ചിട്ട് അവന് വെള്ളം ഉണ്ടാക്കണ്ട പിന്നെ കേട്ടാ തിരക്ക എന്തേ സഹോദരങ്ങളെ ചിന്തിക്കുന്നില്ല പത്ത് ദിവസം കഴിഞ്ഞാല് പാകിസ്ഥാന്റെ അധികാരം ഈ പെണ്ണിന്റെ കയ്യിലാന്ന് പറഞ്ഞടാ
സഹോദരങ്ങളെ ദ ബ്യൂട്ടി ഓഫ് ഈസ്റ്റ് കിഴക്കിന്റെ സുന്ദരി ദയാന രാജകുമാരി കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ സൗന്ദര്യം പത്രമാധ്യമങ്ങൾ ഇത്രത്തോളം പറഞ്ഞിട്ടില്ല. സുന്ദരിയായ ബേനസീറേ, ഗോതമ്പ് പാടത്തിലെ ഗോതമ്പ് പണിമോനെ തുടുത്ത ബേനസീറേ, ആ ബേനസീറ് 6:45 റാവൽപിണ്ടിയിലെ പൊതു തെരഞ്ഞെടുപ്പ് യോഗത്തിലോട്ട് കിടന്നു വരുമ്പോ സഹോദരങ്ങളെ 6:45 ചാവേറാക്രമണത്തിൽ 60 കഷണമായിട്ട് പൊട്ടിത്തെറിക്കുമ്പോ 6:42 മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ബേനസീർ എന്ത് ചെയ്യുകയായിരുന്നെന്നറിയോ? ബുള്ളറ്റ് പ്രൂഫിൽ കാറിൽ കിടന്നു വന്ന് അസറായിന് കിടന്നു വരാത്ത മരണദൂരം കടന്നു വരാത്ത ബുള്ളറ്റ് പ്രൂഫ് കാറൊരുക്കിയിട്ട് റാവൽപിണ്ടിയിലെ യോഗത്തിന് വന്നിറങ്ങുമ്പോ 3 മിനിറ്റ് മുമ്പ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ബ്യൂട്ടി കിറ്റ് വാങ്ങിച്ച് ആ സമയത്ത് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കുന്ന ബേനസീറിന്റെ ഫോട്ടോ CNN-ഉം BBC-യും പ്രക്ഷേപണം ചെയ്തടാ. സഹോദരിമാരെ, സഹോദരിമാരെ, മരിക്കുന്നതിന് 3 മിനിറ്റ് സ്വന്തം ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക് തേക്കുമ്പോ ആ ബേനസീർ അറിഞ്ഞില്ല. 3 മിനിറ്റ് കഴിഞ്ഞാൽ 60 കഷണമായിട്ട് ചിതറി തെറിച്ചിട്ട് മണ്ണിലെ പുഴുക്കൾക്ക് മാറാനുള്ള ശരീരമാണെന്ന്. أفأمن أهل القرى أن يأتيهم بأسنا لغا وهم يلعبون. എന്തേ ഗ്രാമവാസികളെ, നിങ്ങൾ നിർഭയമാകുന്നു, അള്ളാഹു നിങ്ങളുടെ റൂഹ് പിടിക്കില്ലെന്ന്. ഏതവസ്ഥയിൽ നിങ്ങൾ കളിച്ച് തിരിച്ചുകൊണ്ടിരിക്കുമ്പോ എത്ര വലിയ ആയത്താണിത്? നിങ്ങൾ കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോ, നിങ്ങൾ കളിച്ച് മതിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് ഞാൻ റൂഹ് പിടിക്കില്ലെന്ന് നിങ്ങൾ ആരാ കരുതിയത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാല്ലാ പ്രപഞ്ചം, ഭൂമിയുടെ 3 അടയാളം, ഈ പ്രപഞ്ചത്തിന്റെ നിയമം മാറുന്ന ദുഃഖിതർക്ക് വേണ്ടിയാണ് ഞാൻ ഇൻഷാല്ലാ അതൊക്കെ നാളെ പറയാം. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ. 2 ആയത്ത് ഈ ആയത്ത് പഠിച്ചിട്ട് പൊക്കോളി. 1, നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കില്ല എന്ന് ആര് കണ്ടു? എന്തായത് ഖുർആനാണ്. അഫഅമിനൂ മക്റല്ലാ ഫലാ യഅ്മനു മക്റുല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ നിർഭയമാകണ്ട. ഏത് സമയത്തും അസ്രായിൽ നിങ്ങളുടെ മുമ്പിലോട്ട് വരുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, നാളെ പരലോകത്ത് സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ, ഈ ദുനിയാവിന് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആളാണ് ശദ്ദാദ്. ആ ശദ്ദാദ് തനിക്ക് കിട്ടിയ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഭൂമിയിൽ സ്വർഗമുണ്ടാക്കി. സുന്ദരമായ സുന്ദര സൂനങ്ങൾ പൂവാടികൾ, അതിന്റെ താടയിലൂടെ കലങ്കളാരവം മുടക്കിയെടുക്കുന്ന കൊച്ചരുവികൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പറഞ്ഞ അതേ സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കി ശദ്ദാറ്. ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാണ് ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി എന്റെ മുമ്പിൽ സുജൂദിതയിടോ, നിങ്ങൾക്ക് ഞാൻ ഈ സ്വർഗം തരാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി നിർമ്മിച്ച സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാണ്. വലത്തെ കാലെടുത്ത് സ്വർഗത്തിന്റെ ഉള്ളിൽ വെച്ചു, ഇടത്തെ കാൽ സ്വർഗത്തിന്റെ വെളിയില. താൻ നിർമ്മിച്ച സ്വർഗത്തിലേക്ക് 2 കാൽ ചവിട്ടുന്നതിന് മുമ്പേ അല്ലാഹു പറഞ്ഞു, അസ്രായീലേ, 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 പറന്നിറങ്ങുക, റൂഹ് പിടിക്കുക. സഹോദരങ്ങളെ, താൻ കെട്ടിയുണ്ടാക്കിയ സ്വർഗത്തിൽ 2 കാല് കുത്തുന്നതിന് മുമ്പ് അസ്രായീൽ റൂഹ് പിടിച്ചു. 1 കാല് സ്വർഗത്തിന്റെ വെളിയിൽ, 1 കാല് സ്വർഗത്തിന്റെ അകത്ത്. ശദ്ദാദ് താൻ ഉണ്ടാക്കിയ സ്വർഗത്തിന്റെ മുകളിലേക്ക് പെടഞ്ഞു പെടഞ്ഞു മരിച്ചു വീണു ലോകം കണ്ട അഹങ്കാരിയായ ശദ്ദാദ്. അല്ലാഹ് ചോദിക്കുകയാണ്, എടാ തെമ്മാടി, എടാ തെമ്മാടി, എടാ തെമ്മാടി എന്ന് പറഞ്ഞാൽ അടുത്ത നാട്ടുകാരനെ, നമ്മള് തന്നെ. ആ നിങ്ങൾ തെമ്മാടി എന്ന് വിചാരിച്ച എന്താ വിചാരിച്ച അടുത്ത നാട്ടുകാരനെ കുറിച്ചാണ്? അല്ല എടാ, നമ്മള് തന്നെ. നമ്മുടെ കാര്യം പറയുമ്പോ നമ്മൾ ഇങ്ങനെ നോക്കും, ഇവനെ പറയണം, ഇവനെ അല്ല ആരെ അങ്ങനെ നോക്ക. നിസ്കാരത്തടമ്പ് ഉണ്ടായിട്ട് കാര്യം, നിസ്കാരത്തടമ്പ് എല്ലാവർക്കും ഉണ്ടാവും. എന്റെ പണ്ടൊക്കെ ഇമാതിരി നിസ്കാരത്തടമ്പ് ഉണ്ടാവും. ഇപ്പൊ നോക്ക്, എല്ലാവർക്കും നിസ്കാരത്തടമ്പ്. 27-ാം രാവിലെ മാത്രം പള്ളിയിൽ കയറുന്ന നിസ്കാരത്തടമ്പ്. അത് ഈ ബാംഗ്ലൂരിന്ന് ഒരുമാതിരി ഒരു പാവറിനുണ്ട്. ആ പായിൽ സുജൂദ് ചെയ്ത 2 ദിവസം കഴിയുമ്പോ തഴമ്പുണ്ടാവും. സഹോദരങ്ങളെ, തഴമ്പെന്ന് പറഞ്ഞ ആ തഴമ്പ് ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അതെന്താ ബാംഗ്ലൂരിന്ന് ഒരുമാതിരി പാവറുണ്ട്. ആ പായിലകത്ത് സുജൂദ് ചെയ്ത അപ്പ തഴമ്പുണ്ടാവും. തഴമ്പിനൊരു കുറവില്ല, തഴമ്പല്ല. ആ തഴമ്പ് എവിടെ ഉണ്ടാവണം? ഹൃദയത്തിലറങ്ങും.
അല്ല ചോദിക്കാണ് ഒരു നാലായത്ത് ഒരു തരാം. കേക്കോ കേക്കോ അത് കേട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അല്ലാഹു തൗഫീക് നൽകി. ഖുർആൻ ഖുർആനാണ് ഞാൻ ഓതുന്ന മുഴുവൻ ഖുർആനാണ്. അല്ലാഹു ഹൃദയത്തിൽ ഇറക്കി തരട്ടെ, ഹൃദയത്തിൽ ഇറക്കി തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി വന്ന് നബിയേ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല, എന്റെ മനസ്സൊന്ന് നന്നാവാൻ നാളെ മുതൽ അഞ്ചു വക്കത്ത് നിസ്കാരം നന്നായിട്ട് നിർവഹിക്കാണ്. എനിക്കൊരു സതുപദേശം പറഞ്ഞതാ നബിയേ, ഒരു ദിക്ര പറഞ്ഞതാ നബിയേ. എന്റെ പൊന്നുതെറുപ്പക്കാരാ, അഹമ്മദ് കബീർ ഉസ്താദിന്റെ വേദ കേട്ടിട്ട് നാളെ മുതൽ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ സർവ്വതും മറന്നുപോകും, ഇവിടെ നിന്ന് ഇറങ്ങിയാ മനസ്സിനെല്ലാം മറന്നുപോകും. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന സഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഓ പൊന്നുമോനെ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? ചെയ്യുന്നതല്ല പടച്ചറപ്പിന് വേണ്ടി ചെയ്യ്, നാളെ നീ മരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്ക്, നാളെ ഞാൻ മരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്ക്, ഇന്നെന്റെ അവസാനത്തെ വള്ളാണ്. സഹോദരങ്ങളെ, നാളെ പൗര ജുമാ മസ്ജിദിന്റെ മുമ്പിൽ നടക്കുന്ന വൈറ്റ് മൂണിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നടത്തുന്ന വയലില് അഹമ്മദ് കബീർ ബാക്കവിയുടെ രണ്ടാം ദിവസമാ ഭൂമിയുടെ ഖുർആൻ പറഞ്ഞ മൂന്ന് പ്രത്യേകത, അവസർക്ക് വേണ്ടി ഭൂമിയുടെ നിയമങ്ങൾ മാറിയ ചരിത്രത്തിന്റെ പ്രസിദ്ധമായ കഥ, ഇതൊക്കെ കേൾക്കാ. നാളെ നിങ്ങൾ 8 മണിക്ക് വൈറ്റ് മൂൺ ക്ലബിന്റെ ഈ സുന്ദരമായ സ്കൂൾ മൈതാനത്ത് വയൽ കേൾക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകും. പക്ഷേ പറയാൻ ഈ സ്റ്റേജിന് നിങ്ങളുടെ മുമ്പിൽ അഹമ്മദ് കബീർ ഉണ്ടാവില്ലെന്ന് കരുതുക. നാളെ വഴുത് കേൾക്കാൻ, നാളെ വഴുത് കേൾക്കാൻ ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. പക്ഷേ നാളെ വഴുത് പറയാൻ അഹമ്മദ് കബീർ ഉണ്ടാവില്ല. ഇതവന്റെ ജീവിതത്തിലെ ഏറ്റവും ഒടുക്കത്തെ വേളാണെന്ന് കരുതുക. എന്നാൽ നിനക്ക് നാളത്തെ സുബഹി ഏറ്റവും നന്നാവലിന്റെ സുബഹിയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ നാളെയാണ് എന്റെ വീടിന്റെ മുറ്റത്ത് നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്നത്. നാളെയാണ് 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 ഫഖൽഫി കരീമാതുൻ അലയ്യ ബവാഖിയ വഫീഹിന്ന ഉമ്മിയോ ശകീകി ബൈതുറതി ينادون خلف العيش من لا يجيبهم وقربك في الدنيا سريع لجابتي നാളെയാണ് എന്റെ ഭാര്യ മക്കളും എന്റെ തൊട്ടുപുറകിൽ നിന്നിട്ട് ഉപ്പാ ഉപ്പാന്ന് വിളിക്കുന്നത്. ഓടി പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത മോനോട് മറുപടി പറയാൻ കഴിയാതെ മലന്ന് കിടക്കുന്നത് നാളത്തെ ദിവസമാണെന്ന് കരുതുക. നിന്റെ ജീവിതം നന്നാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നല്ല ബോധം നൽകട്ടെ. നാളെ മരിക്കുമെന്ന് കരുതണം. മരിക്കുമെന്ന് ആര് മരിക്കും? ആര് മരിക്കും? അല്ലോ അയലോക്കങ്ങാരും മരിക്കും. അവനവ മരിക്കുന്നു. അല്ലാഹുവേ നാളെ ഞാൻ മരിക്കും, അതോ പടച്ചോൻ ഇവൻ മരിക്കൂലോ, എന്റെ അയലോക്കങ്ങാരൻ മരിച്ചല്ലോ എന്നല്ല, ഞാൻ മരിക്കുമെന്ന് കരുതുന്നു. അല്ലാഹു തൗഫീക് നൽകി. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയേ ഹൽ യുഹ്ശറു നാസു മഅ ശുഹദാ, നാളെ പരലോകത്ത് ആർക്കെങ്കിലും ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ നബിയേ? അംദത്തുൽ ഖറാറിന്റെ, അബ്ദുല്ലാഹി ബിനു ജമൂഹിന്റെ, സയ്യിദ് ബിനു ഹാരിസയുടെ, ഉമർ മുഖ്താറിന്റെ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ, ഉമർ ഉത്തൽവസാരിയുടെ, അബ്ദുൽ ഖാദർ ജസായിരിയുടെ, ഇറാഖിന്റെ മണ്ണിൽ പൊരുതി മരിക്കുന്ന ആയിരക്കണക്കിന് ഇറാഖികളുടെ, അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുന്നിൽ ആയിരക്കണക്കിന് നെഞ്ചു വിരിച്ചു മടക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ മുമ്പിൽ ആർക്കെങ്കിലും കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅമതേ കിട്ടും, കിട്ടും. ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. ഷഹീദ് എന്ന് പറഞ്ഞ ഒരു തുള്ളി രക്തം താഴെ വീണ സർവ്വ പാപവും പൊറുക്കപ്പെടും. ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കട്ടെ, പറയട്ടെ, പറയട്ടെ. ഷഹീദിന്റെ പ്രതിഫലം വേണോ ആർക്കില്ല? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിഫലം വേണോ? വേണ്ടേ? വേണോ? വേണ്ടവരൊക്കെ ഒന്ന് കൈവെക്കും.
ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കയ്യുള്ളവരൊക്കെ പൊക്കി താത്തയിട്ട് ഉറക്കം പോയില്ലേ? പൈസ പിരിവിനൊന്നും അല്ല, പൈസ കൊടുക്കണ്ട, മൂളാൻ മടിക്കണ്ട. ആളുകൾ വിചാരിക്കും പൈസയുടെ കാര്യം അല്ല, പേടിക്കണ്ട. പൈസയുടെ കാര്യത്തിനല്ല ലാസ്റ്റ് തന്നാ മതി, അതിനല്ല. നിങ്ങൾ അതോർത്തിട്ട് പേടിക്കാതെ എന്താ ഇത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പറഞ്ഞിട്ട് ചെയ്യോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലുമനി യുദുഖുറു മൗതഹു ലൈലം വനഹാര നിശ്രീന മറാ. ഒരു ദിവസം രാത്രിയിലും പകലിലുമായി 20 പ്രാവശ്യം ആരാണോ മരണത്തെ കുറിച്ച് ഓർക്കുന്നത് അവന് നാളെ ശഹീദിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം? 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കുന്നവന് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. പറ്റൂല, ഞാനിത് പരവങ്ങാനത്ത് പറഞ്ഞു കൊടുത്തോ, ഒന്ന് പറഞ്ഞു കൊടുത്തവടെ എല്ലാ സദസ്സിനും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു വലിയ നസീഹത്ത. ഞാൻ മലപ്പുറത്ത് 25,000 പേര് കൂടിയ സദസ്സിൽ ആദ്യത്തെ ദിവസം പറഞ്ഞു കൊടുത്തു. ഞാൻ ഇവിടെ നാളെ വരുമ്പോ ചോദിക്കും. പിറ്റേ ദിവസം വന്നപ്പോ ഞാൻ ചോദിച്ചു, ഇന്നലെ മുതൽ ഈ സമയം വരെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്തവർ എത്ര പേരുണ്ട്? 3 പേര് കൈവക്കി. 25,000 പേര് കഴിയൂല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ നിന്ന് പോയിട്ട് 20 പ്രാവശ്യം അള്ളാഹുവേ ഞാൻ മരിക്കും, ഒന്ന്, ഞാൻ മരിക്കും, രണ്ട്, ഞാൻ മരിക്കും, മൂന്ന്, ഞാൻ മരിക്കും, നാല്, ഞാൻ മരിക്കും, ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോ, കച്ചവടം നടത്തുമ്പോ, ഹറാമിലോട്ട് നോക്കാൻ പോകുമ്പോ, സിനിമ പോസ്റ്റർ കാണുമ്പോ, സീരിയലിന്റെ സമയം, ഇവിടെ ഇവിടെ പെണ്ണുങ്ങൾ, ഇവിടെ സീരിയലിന്റെ സമയമാകുമ്പോ, 7 മണിയാകുമ്പോ, 7:30 ആകുമ്പോ, 8 മണിയാകുമ്പോ, 8:30 ആകുമ്പോ, ബബിൾ കം വലിച്ചു വിട്ട മാതിരി 10:30 വരെ ഇങ്ങനെ ഈ സാധനം വരുമ്പോ, ആ സാധനം മുമ്പിൽ വരുമ്പോ പടച്ചോനെ ഞാൻ മരിക്കും, നാളെ ഇതേപോലെ കബറിൽ കിടക്കേണ്ടതാ, നാളെ ഇതേപോലെ കബറിൽ കിടക്കേണ്ടതാ. ആരുടെ കഥയാ പറയേണ്ടത്? സഹാബത്തിന്റെ കഥയല്ല സഹോദരങ്ങളെ. മലപ്പുറം ജില്ലയിലെ കാളികാവിലുണ്ടായിരുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യൻ ആരെന്നറിയോ? സ്വന്തം കൈകൾ കൊണ്ട് കബർ കുഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും സ്വന്തം കബറിന്റെ അടുക്കൽ വന്നിട്ട് യാസീനോദി ദുആ ചെയ്യും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നാളെ ഞാൻ ഈ കബറിൽ കിടക്കേണ്ടവനാണ്, എന്റെ കബർ നീ വിശാലമാക്കണേ അല്ലോ. ആരാ മരിച്ചുപോയ വേറൊരുത്തിന് വേണ്ടിയല്ല, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയല്ല, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയല്ല, അവനവനെ വേണ്ടി സ്വന്തം കബർ കുടിച്ചിട്ടുണ്ട്. ആ കബറിന്റെ ചാരത്ത് വന്നിട്ട് രാവിലെയും വൈകുന്നേരവും സ്വന്തം കബറിന്റെ ചാരത്ത് ദുആ ചെയ്ത മനുഷ്യൻ മലപ്പുറം ജില്ലയിലെ കാളികാവിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. കഴിയണം സഹോദരങ്ങളെ, കഴിയണം സഹോദരങ്ങളെ. അള്ളാഹ് പറയുന്നു, ഈ ഭൂമി എന്നും നിനക്ക് ഇങ്ങനെ വിരിപ്പാക്കി തരില്ല, ഈ ആകാശം എന്നും ഇങ്ങനെ തണലിട്ട് തരില്ല. നീ എന്നിലേക്ക് മടക്കപ്പെടുമെടാ. അല്ലാഹ് ചോദിക്കുകയാണ്, നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി, നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി, നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി, അസറായിരുക്കുകയാണ് സഹോദരങ്ങളെ. മരണം ഒരത്ഭുതമാണ്, മരണം ഒരത്ഭുതമാണ്. ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുദറത്തല്ലേ, മരിച്ചാൽ ജനിച്ചാൽ മരണമില്ലേ. പണ്ട് ഉമ്മ വാടിത്തുന്ന വാക്കുകളാണ്, ഉമ്മയുടെ വാക്കുകൾ എത്രയോ വലിയ ഈരടികളാണ്. ജല്ല ജലാലാമല്ല, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ കുദറത്തല്ലേ, മരിച്ചാൽ മരണമില്ലേ. ജനിച്ചാൽ ഒരു ദിവസം മരണമുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിച്ചു പോയപ്പോ അല്ലാഹു ചോദിച്ചു, മൂസാ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദന നിനക്ക് എങ്ങനെയാ? ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ജീവനുള്ള ഒരാടിനെ പച്ചക്ക് തൊലിയിരിക്കുമ്പോ എന്ത് വേദനയാണോ ആ വേദനയാണ് എന്റെ സക്കറാത്തിന്റെ വേദനയെന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ
പൊന്ന സഹോദരിമാരെ ആരാ പറയുന്നത് ഈ ഭൂമിയിൽ കാലു ചവിട്ടിയവരിൽ അഞ്ചാമത്തെ ഏറ്റവും നല്ല മനുഷ്യനാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. ആ മൂസാ നബിയോട് മരണവേദനയുടെ കാഠിന്യം ചോദിച്ചപ്പോ ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവനുള്ള പച്ചയാടിന് ജീവനോടെ തെളിയിരിക്കുമ്പോ ഏതവസ്ഥയാണ്? അതേ അവസ്ഥയാണ് മരണസമയത്തിന്റെ അവസ്ഥയെന്ന് മൂസാ നബി പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കണ്ടപ്പോഴല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കണ്ടപ്പോ മരണവേദന വല്ലാത്ത വേദനയാണ് എനിക്ക് മനസ്സിലായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ നിലവിളി കേട്ടപ്പോഴാണെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല. ആരാ നബി തങ്ങള് ഈ ലോകത്തെ ഏറ്റവും മൃദുലമായി റൂഹ് പിടിക്കപ്പെട്ട മനുഷ്യൻ, നമ്മുടെ റൂഹിനെ ഇസ്രായീൽ പിടിക്കുന്നത് എങ്ങനെയാ? മുള്ളിട്ട് കമ്പിളി വര, കമ്പിളിയുടെ വസ്ത്രം മുള്ളിട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ സഹോദരങ്ങളെ ഏറെ പറയുന്നില്ല ഞാന്. അനാരോഗ്യം വകവെക്കാറ് ഈ പഠിച്ചുകൂടിയ ജനസഞ്ചയത്തോട് ഞാൻ പറഞ്ഞത് എന്താ? ഇന്ന് വകല് കഴിയുമ്പോ നാളെ ഒരു പുതിയ മനുഷ്യനുണ്ടാകണം. സുഹൃത്ത് ഷാഫി ബാക്കവി പറഞ്ഞതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആസ്വാദനമല്ല, അഭിവാദനമല്ല, അഭിവാചയല്ല, അഭിലാഷമല്ല, അനുഗ്രഹമല്ല, ആരവമല്ല, ആതുരമെന്ന ഏറ്റവും വലിയ തക്ബീറല്ല ഈ സദസ് കടിഞ്ഞിറങ്ങുമ്പോ. അല്ലാഹുവേ നാളെ മുതൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കാൻ കഴിയണം, കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണാർക്കാട് നിന്ന് ഒരു മനുഷ്യൻ എന്നെ കാണാ പള്ളിയിൽ വന്നു. സഹോദരങ്ങളെ, 45 വയസ്സുള്ള കരിവീട്ടി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാ. വാതിന് തുറന്നയാളെ കണ്ടപ്പോ ഞാൻ തന്നെ പേടിച്ചു പോയി. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാലിലേക്ക് പിടിച്ചിട്ട് ഉസ്താദേ ദുആ ചെയ്യണേ, പെട്ടെന്ന് ഞാൻ നമ്പരന്ന് പോയി. അതിനേക്കാൾ പേടിച്ചു പോയി ആ മനുഷ്യന്റെ രൂപം കണ്ടപ്പോ. അയാൾ എന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 46 വയസ്സായി, ഇതേവരെ കഞ്ചാവ് വിറ്റിട്ടുണ്ട്, കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, കല്ല് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. 46 വർഷത്തിന്റെ ഇടയിൽ നന്മയുടെ ഒരു കാര്യം ചെയ്തിട്ടില്ല, പള്ളിയിൽ കയറിയിട്ടില്ല. എന്റെ സ്വന്തം ഭാര്യ ഞാൻ എന്റെ കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തവനാ. ഉസ്താദേ ആരോടും പറയരുതേ, പ്രസംഗത്തിന് പറയരുതേ, പേര് പറയല്ലേ ഉസ്താദേ. എന്റെ സ്വന്തം മകളോട് പോലും ആരിതായ്മ ചെയ്തവനാണ് ഞാൻ. 3 മാസം മുമ്പാണ് ലോകാവസാനത്തിന്റെ കാസറ്റ് കേട്ടത്. ഉസ്താദേ 3 മാസം കൊണ്ട് പള്ളിക്കകത്തുണ്ട്, എന്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടായി, എന്റെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ, 46 വർഷം ഞാൻ ചെയ്ത പാപം പുറത്തു തരാൻ അള്ളാഹനോടൊന്ന് ദുആ ചെയ്യണേ. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ആര് പേപ്പറിലെഴുതിയാലെന്താ, ആരെന്തൊക്കെ പറഞ്ഞാലെന്താ? കേരളത്തിൽ ഈ വഴി കേട്ടിട്ട് മാറിയ 10,000 കണക്കിന് ആളുകള്, 10,000 കണക്കിന് ചെറുപ്പക്കാര്. ഒരാളുടെ കഥയാ ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 6 മണിയാകുമ്പോ കൊല്ലത്ത് കാരാളികോണത്തുള്ള എന്റെ വീട്ടില് ഒരു ഏറ്റവും വലിയ ബെൻസിന്റെ കാറ് വന്ന് നിന്നു. അവിടെ നിന്ന് ചുപ്പയിട്ടൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. പള്ളിയിലോട്ട് പോകാൻ തിടുക്കത്തിലിരിക്കുമ്പോ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഡേറ്റിന് വന്നതല്ല. എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്, പള്ളിയിൽ പോകാൻ സമയമായി, ഉസ്താദേ ഡേറ്റിന് വന്നതല്ല, എന്താണ്? ചോദിച്ചപ്പോ ഉസ്താദേ കാലം തന്നെയാണ് സത്യമെന്ന കാസറ്റില് ഒരു ഹാഫിളായ 12 വയസ്സുള്ള മകൻ ഉമ്മ മരിച്ചിട്ട് കബറിന്റെ അടുക്കല് പോയി. 25 മിനിറ്റ് കൊണ്ട് ഒരു ജുസു ഖുർആനോ നീയിട്ട് ഉമ്മാന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്ത കഥ പറഞ്ഞല്ലോ, ഒരു ഹാഫിളിന്റെ പ്രതിഫലം പറഞ്ഞല്ലോ. ഉസ്താദേ ഞാനും എന്റെ ഭാര്യയും ഉറങ്ങാ കിടക്കുമ്പോഴാണ് കാസറ്റ് കേട്ടത്. 6,666
ആയത്ത് പഠിച്ച ഹാഫിളിന്റെ കഥ കേട്ടപ്പോ ഉസ്താറെ എന്റെ ഭാര്യ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേര് പൊട്ടിക്കരഞ്ഞു പോയി. കാസറ്റിലൊരു പ്രസംഗം കേട്ടിട്ട് കിടക്കാൻ കിടന്ന ഭാര്യ ഭർത്താവും പൊട്ടിക്കരഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു, ഉസ്താറേ എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ തരാം, നിങ്ങളുടെ സമ്പത്തിന്റെ പകുതി എടുക്കണം, നമുക്ക് സ്വന്തമായി ഒരു ഹിഫ്ളുൽ ഖുർആന്റെ കോളേജ് തുടങ്ങണം, അതിന്റെ പൂർണ്ണ കെട്ടിടത്തിന്റെ ചെലവ് നമ്മൾ എടുക്കണം, പൂർണ്ണമായ ചെലവ് നമ്മൾ എടുക്കണം. ഉസ്താദിനോട് ഈ കാര്യം സംസാരിക്കാതെ വന്നത് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ എം ഡി അബ്ദുള്ള സാഹിബ്. അള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ സഹോദരങ്ങളെ. എന്തിനെന്നറിയോ, തൊണ്ടക്കുടിയിൽ റൂഹത്തിൽ നിൽക്കുമ്പോ ആ സമയത്ത് അസറായിന് കമ്പിളി പുതപ്പ് മുള്ളിട്ട് വലിക്കുന്നത് പോലെ കടത്തിക്കൊണ്ട് പോകുമ്പോ അള്ളാഹു നമ്മുടെ സക്കറാത്തിന്റെ വേദന അള്ളാഹു ഏകീകരിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു സക്കറാത്തിന്റെ വേദന അള്ളാഹു ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. ഖുർആൻ പറയുന്ന ഒരു വലിയ സത്യം ആ സൂറത്തിൽ വാക്കിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് ചിന്തിക്കുന്നവനാണ് ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ നല്ലവനായി ജീവിക്കാൻ കഴിയും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെറുപ്പക്കാർ ഇവിടെ ഇങ്ങനെ ഒരു വാദ് സംഘടിപ്പിച്ചത്. ഇവർക്ക് വേണമെങ്കിൽ ഒരു ഗാനമേളയാവാം, ഒരു ആവാസമാവാം, പക്ഷെ ഒരു വാദ് സംഘടിപ്പിച്ചത് നാളെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ്. പാവങ്ങളൊക്കെ സഹായിക്കാൻ, ക്യാൻസർ രോഗികളെ, അഗതികളെ, അനാരതരെ, നിരാലംബരെ, നിരാശ്രയരെ, പാവങ്ങളെ സഹായിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമിക്കുന്നവൻ ദുആ ചെയ്യുമ്പോഴാണ് ഇൻഷാല്ലാ കഥകൾ ഖുർആൻ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ള പറഞ്ഞു തരാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ എല്ലാവരും പങ്കാളികളാകി. ഈ കാസർഗോഡുള്ള ഒരു മനുഷ്യൻ നിർമ്മിച്ചു കൊടുത്ത 200-ാമത്തെ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ എത്തിയത്. സായിറാംപട്ടി ഒരു പാതിരാ സമയത്ത് അദ്ദേഹം വലിയൊരു മുതലാളിയല്ല, ഒരു കോടീശ്വരനല്ല. ഒരു കാര്യം ഉറപ്പ്, കാസർഗോഡ് രണ്ടാളുകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒന്നൊരു കൊച്ചുകുട്ടി, ഒന്നൊരു വയോവൃദ്ധ. ഒന്ന് സായിറാംപട്ടി ഒരു പാതിരാ സമയത്ത് പേമാരി തിമിർത്തു പെയ്യുമ്പോ തന്റെ വീടിന്റെ വാതിലിൽ വന്ന് മുട്ടി മുതലാളി കൊടുങ്കാറ്റടിച്ചിട്ട് വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഒരൽപ്പം ഓല വെട്ടി എന്റെ വീട് മേഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോ, ഈ ഓല വെട്ടി മേഞ്ഞ് നാളെ ഒരു കൊടുങ്കാറ്റ് വന്നാൽ വീണ്ടും നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ആ മനുഷ്യൻ ആദ്യം പാതിരാ സമയത്ത് പേമാരി തിമിർത്തു പെയ്യുന്ന തന്റെ വീടിന്റെ മുമ്പിൽ വാതിൽ മുട്ടിയ നിരാലംബനായൊരു മനുഷ്യന് ഒരു വീട് വെച്ചു കൊടുത്ത് അതിലൂടെ 200 വീടുകൾ തന്റെ സ്വന്തം സമ്പാദ്യം കൊണ്ട്. ഒരാളുടെ ഡൊണേഷൻ ഇല്ല, ഒരാളുടെ സംഭാവന അദ്ദേഹം വാങ്ങിക്കില്ല. തന്റെ ചികിത്സയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് 200 വീട് ഒരായുസ് കൊണ്ട് വെച്ച മനുഷ്യൻ എവിടെ? നമ്മളെവിടെ? അയാൾ ആഖിറത്തിൽ വിശ്വാസമുള്ള ആളല്ല, അയാൾ നബിയുടെ സുന്നത്തറിയുന്ന ആളല്ല. ആ മനുഷ്യൻ നമ്മുടെ വീട്ടില് പാതിരാ സമയത്ത് മഴ പെയ്യുമ്പോ ഒരാൾ വന്ന് വാതിലി മുട്ടിയ നമ്മൾ എന്ത് പറയും? ആ ഒരു മുട്ടൽ അയാൾ ലോകത്തറിയപ്പെട്ട ഒരു മനുഷ്യനായി മാറി. വേറൊരു കൊച്ചുകുട്ടിയുണ്ട് കാസർഗോഡ് ചെർക്കള പഞ്ചായത്തിലെ മുഹമ്മദൻ സ്യു പി സ്കൂളിൽ പഠിക്കുന്ന ഹരിത എസ്പനോവ. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവള് തന്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞത്, അവളുടെ അച്ഛനും അമ്മയും മിഠായി മേടിക്കാനും കളിപ്പാട്ടം മേടിക്കാനും കൊടുത്ത പൈസ ഒരു മൺ കുപ്പിയിലിട്ട് ശേഖരിച്ചു. സ്കൂൾ അടച്ച് അവധിക്കാലത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ആ ചെറിയ മൺകുടം പൊട്ടിച്ചു. 265 രൂപ 35 വയസ്സുണ്ടാവും. ആ പൈസ തന്റെ സ്കൂൾ ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും മിഠായി മേടിക്കാനും കളിപ്പാട്ടം മേടിക്കാനും തന്ന ഈ പൈസ ഈ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരന്ത ബാധിതയായി മൂത്രാശയം വെളിയിലേക്ക് തള്ളി സുമയ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു സ്കൂൾ ടീച്ചർ ഏൽപ്പിച്ചു. ആ കുട്ടി 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി മിഠായി മേടിക്കാൻ കൊടുത്ത 50 പൈസയും 1 രൂപയൊക്കെ ശേഖരിച്ചു വെച്ച് തന്നെ പോലെ ദുരിതമനുഭവിക്കുന്നവന്റെ കണ്ണീർ ഒപ്പിക്കൊടുത്തു ആ പെൺകുട്ടി. സഹോദരങ്ങളെ, അതാ സ്കൂളിൽ വലിയ ചർച്ചയായി. പിറ്റേ വർഷം ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ പൈസ ശേഖരിച്ചു. ഏതാണ്ട് 20,000-ത്തിലധികം രൂപയുണ്ടായിരുന്നു. അത് എൻഡോസൾഫാൻ ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യണം. ആ വർഷത്തെ SSLC പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഹരിത എസ്പനോവയ്ക്ക് ഒരു കത്തെഴുതുക, അവൾ അഭിനന്ദിച്ചുകൊണ്ട്. കേരളത്തിലെ SSLC എഴുതിയ മുഴുവൻ കുട്ടികളും ആ കുട്ടി അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതി. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിക്ക് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞു അണ്ണാറക്കണ്ണനും തന്നാലായ മനോഹരം അനാവൃതം ഇരുണ്ട ഗാത്രമെങ്കിലും അനേകമുണ്ട് കാത്തിടേണം മാമക പ്രതിജ്ഞകൾ അനക്കമറ്റ് നിദ്രയിൽ പതിപ്പതിനു മുമ്പവേ എനിക്കതീവ ദൂരം അവിശ്രമം നടക്കുവാൻ. അനക്കമറ്റ് നിദ്രയിൽ പതിപ്പതിനു മുമ്പവേ അനേകമുണ്ട് എനിക്ക് വിധ ദൂരം. ഈ നിദ്ര അവസാന മരണത്തിലോട്ട് കടന്നു പോകുന്നതിനു മുമ്പ് എനിക്ക് സഞ്ചരിക്കാനേറെയുണ്ട്. നമുക്ക് ചെയ്യാൻ അധികമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള മനസ്സുണ്ടാവും.
അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. പാവങ്ങളെ സഹായിക്കാനുള്ള ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമായ അല്ലാഹുവേ പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുത്തു മാപ്പാക്കണേ. അല്ലാ ഭാവി ജീവിതം പാപരഹിതമാക്കണേ. തമ്പുരാനെ പൈശാചിക ദുർബോധനത്തിൽ നിങ്ങൾ ആരെയും നീ പെടുത്തല്ലേ. അല്ലാ ധാരാളം മാവലാദികളുമായി വേവലാദികളുമായി ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി തന്ന എത്രയെത്രയോ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ ഒരു വയസ്സും നാലു മാസവും പ്രായമുള്ള ഫാത്തിമ എന്ന കുട്ടിക്ക് രക്തം നടക്കാത്ത ഓപ്പറേഷന്റെ അവസ്ഥയിലാണുള്ളത്. അല്ലാഹുവേ ആ കുഞ്ഞിന്റെ രോഗം നീ ശിവയാക്കണേ. അല്ലാ അല്ലാഹുവേ പൂർണ്ണമായി നടക്കാനുള്ള ആഫിയത്ത് നൽകണേ. അല്ലാ പടച്ചവനെ ഇവിടെയുള്ള ഒരു സഹോദരൻ സഹോദരിക്ക് കൊടലിൽ അസുഖങ്ങളാണ്, ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പ്രായപ്പെട്ട സഹോദരന് ആ പാവപ്പെട്ട സഹോദരന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവില്ല. അല്ലാഹുവേ ആ പെങ്ങളുടെ അസുഖം നീ ശിവയാക്കണേ. അല്ലാഹുവേ കൂലിപ്പണി എടുക്കുന്ന സഹോദരന്റെ സാമ്പത്തികാവസ്ഥ നീ പരീക്ഷിക്കല്ലേ. അല്ലാ പടച്ചവനെ വേദനിക്കുന്ന മനസ്സുമായി നെഞ്ചിനെ താടോട്ട് തളർന്നു പോയ ഉമർ എന്ന ചെറുപ്പക്കാരൻ നീ പൂർണ്ണ ശിവ നൽകണേ. അല്ലാഹുവേ കുട്ടികളില്ലാത്ത സഹോദരന് നീ സാലിഹായ സന്താനങ്ങൾ നൽകണേ. അല്ലാ രണ്ടു വർഷത്തോളമായി ശരീരം തളർന്നു കിടക്കുന്ന ഹക്കീം എന്ന സഹോദരൻ അല്ലാഹുവേ പൂർണ്ണ ആഫിയത്ത് ചലനം നൽകണേ. അല്ലാഹുവേ പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്ന അൽമാസ് എന്ന സഹോദരൻ നീ പൂർണ്ണ ശിവ നൽകണേ. അല്ലാ സുഖമില്ലാതെ പി കെ മുഹമ്മദ് എന്ന സഹോദരൻ ഇങ്ങനെ ധാരാളം വ്യക്തികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. തമ്പുരാനെ എല്ലാ രോഗങ്ങളും ശിവയാക്കണേ. അല്ലാഹുവേ മാരകമായ ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് ലക്ഷോറിൽ ഒരു സഹോദരി കിടക്കുന്നുണ്ട്. ഷാഫിയായ റബ്ബേ കാഫിയായ റബ്ബേ ശിവ നൽകണേ. അല്ലാ പൂർണ്ണ ശമനം നൽകണേ. അല്ലാഹുവേ ആ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരന്റെയും ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ. അല്ലാ പടച്ചവനെ ശരീരത്തിന്റെ രോഗം ശിവയാക്കി പൂർണ്ണ ആയുരാരോഗ്യ സൗഖ്യം നൽകണേ. അല്ലാഹുവേ ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾ അല്ലാഹുവേ ദുആയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഈ ആമീൻ പറയുന്ന ഓരോ സഹോദരങ്ങളെയും മനസ്സിൽ ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സബലീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ പൂർണ്ണ ശമനം നൽകണേ. അല്ലാ ക്യാൻസർ ബാധിച്ചവർ, ഹാർട്ട് അറ്റാക്ക് വന്നവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, കാലിന് പ്രശ്നങ്ങളുള്ളവർ, നട്ടെല്ലിന് വേദനയുള്ളവർ അല്ലാഹുവേ എല്ലാവർക്കും നീ പൂർണ്ണ സുഖം നൽകണേ. അല്ലാ പടച്ചവനെ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുന്ന ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ. അല്ലാ പടച്ചവനെ സഹോദരിമാരുടെ വിവാഹത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവർ നീ വിവാഹം നടത്തി കൊടുക്കണേ. അല്ലാ പടച്ചവനെ അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. കൂലിപ്പണിക്കാരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. ഗൾഫിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരെ തടസ്സം മാറ്റി കൊടുക്കണേ തമ്പുരാനെ. എത്രയെത്രയോ ചെറുപ്പക്കാർ ഈ സദസ്സിൽ എത്തിച്ചേർന്നു, അവരെ ഇസ്ലാമിന്റെ പാതയിൽ നിലനിർത്തണേ അല്ലാഹുവേ. പടച്ചവനെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുള്ളവർ എല്ലാം ശിഫയാക്കണേ. അല്ലാ ഈ സദസ്സിന്റെ സംഘാടകർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ 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 ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ. അല്ലാഹുവേ ഞങ്ങളെ വളർത്താൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരെ വാർദ്ധക്യകാലത്ത് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത് കാണാൻ കഴിവില്ല. അല്ലാഹുവേ പൊന്നുമോനെ വേദന സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവര് കൈകൾ അമത്തി പിടിക്കുമ്പോ നെഞ്ചകം തകർന്നു പോകുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹുവേ നീ അവരെ ഒരു രോഗം കൊണ്ടോ തളർച്ച കൊണ്ടോ പരീക്ഷിക്കല്ലേ. അല്ലാഹുവേ പടച്ചവനെ പലരും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അലർജി ബാധിച്ച മാതാവിന് വേണ്ടി, കാലിന് ചലനശക്തി ഇല്ലാത്ത ഭാര്യ മാതാവിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ സഹോദരങ്ങളുണ്ട്. ശിഫ നൽകണേ തമ്പുരാനെ.
ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. അവർക്ക് നീ ആയുരാരോഗ്യ സൗഖ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ പൂർണ്ണ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ സാലിഹത്തായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ആരോഗ്യമുള്ള ഹഫ്ളീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാ. സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. മക്കൾ കാരണത്താൽ ഈ ദുനിയാവിൽ തലകുനിക്കേണ്ട അവസ്ഥ ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാഹുവേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മപെങ്ങന്മാർ അല്ലാഹുവേ അവരാശയോടെ വളർത്തുന്നവരുടെ പൊന്നുമക്കളെ അവരുടെ കണ്ണീരൊപ്പുന്ന മക്കളാക്കണേ അല്ലാ. അവരുടെ ഊന്നുവടികളാക്കണേ അല്ലാ. പടച്ചവനെ ആ സഹോദരിമാരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. മാരക രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാരുണ്ട്, പൂർണ്ണ ശിവ നൽകണേ അല്ലാഹുവേ. അവരുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് നീ സാലിഹീങ്ങളായ വരന്മാരെ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ വീട്ടുകളിൽ ദുഃഖം അനുഭവിക്കുന്ന ഉമ്മപെങ്ങന്മാർ സർവ്വ ദുഃഖങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ ഈ വിനീതൻ ഇവിടെ എത്തുമ്പോ സ്നേഹത്തോടെ പരിചരിക്കുന്ന കൂടെ നടക്കുന്ന എത്രയെത്രയോ ആളുകൾ അവരെ ബിസിനസ്സിൽ അവരെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ വിനീതനോടെ എത്തുമ്പോ ഭക്ഷണം എടുക്കുന്ന കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. അവസാന കലിമ പറഞ്ഞ് ആക്കിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉറക്കെ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാഹുവേ. പടച്ചവനെ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിന് നീ ഉന്നമനം നൽകണേ അല്ലാഹുവേ. ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാ. ഫലസ്തീനിലെ ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാഹുവേ. നാടിന്റെ നാനാഭാഗങ്ങളിൽ അമർച്ചമർത്തപ്പെടുന്ന കള്ളക്കേസുകളിൽ കുടുക്കപ്പെടുന്ന ഞങ്ങളുടെ നിരപരാധികളായ ചെറുപ്പക്കാരെ നീ മോചിപ്പിക്കണേ അല്ലാ. അബ്ദുന്നാസർക്ക് നീ മോചനം നൽകണേ തമ്പുരാനെ. എളുപ്പമാക്കണേ തമ്പുരാനെ. നന്മ നൽകണേ തമ്പുരാനെ. കണ്ണിന് കാഴ്ച ശക്തി നിലനിർത്തി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ ഇവിടെ സദക്ക ചെയ്ത ഓരോ സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന ഒരു മരണവും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ അപകടങ്ങളിൽ നിന്ന് കാത്ത്, അസ്വസ്ഥതകളിൽ നിന്ന് കാത്ത്, മരിക്കുന്ന നേരം സാലിഹീങ്ങളും മുത്തഖീങ്ങളും മയ്യത്ത് നമസ്കരിക്കുന്ന നല്ല മരണം നൽകണേ തമ്പുരാനെ. കബറിലോട്ട് വെക്കുമ്പോ ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹുവേ കബറിലെ വെളിച്ചമാക്കി നൽകണേ അല്ലാ. മഹിസറയിൽ എഴുന്നേക്കുമ്പോ കിതാബ് വലത് കയ്യില് നൽകണേ തമ്പുരാനെ. അവസാന സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദിരിക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ തമ്പുരാനെ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാ മുസ്ലിം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.